സെക്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു അതൊരു രാഷ്ട്രീയ സംജ്ഞയായിട്ട് വന്നെങ്കിലും അക്കാദമിക് അന്വേഷണത്തില് വളരെ കാര്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പിന്നെ ഒരു ഒരു തിയറിറ്റിക്കൽ പിന്നെ ഒരു തിയറിറ്റിക്കൽ ഇൻട്രോഗേഷൻ തിയറിറ്റിക്കൽ ആയിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു പദവും കൂടിയാണ്. ആദ്യം ഈ പറഞ്ഞ മാതിരി ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കടന്നു വന്നിട്ടുള്ള ഒരു ക്യൂർ തിയറി ഇന്നിപ്പം എത്തി നിൽക്കുന്നത് ഈവൻ ഇന്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ചിട്ട് സയൻസിന്റെ അന്വേഷണങ്ങളിൽ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിനെ പല രീതിയിൽ ബന്ധിപ്പിക്കുന്ന പല തരത്തിലുള്ള അക്കാദമികമായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് ഊർജവും പ്രചോദനവും നൽകിയിട്ടുള്ള ഒരു തിയറി ആയിട്ട് ക്യൂർ തിയറി. അപ്പം ക്യൂർ തിയറി ഉണ്ടാക്കുന്ന സമയത്ത് അതുണ്ടാക്കുന്ന ആൾക്കാർ വിചാരിച്ചതിനേക്കാൾ എത്രയോ രാഷ്ട്രീയവും സൈദ്ധാന്തികവുമായിട്ടുള്ള ഒരു ശേഷി ആർജിച്ചിട്ടുള്ള ഒരു പദമായിട്ട് ക്യൂർ ഇന്ന് മാറിയിട്ടുണ്ട്. ഇപ്പം പിന്നെ എന്താ ഈ ക്യൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ വിമത ലൈംഗികത എന്ന വിമതം എന്നുള്ളൊരു പദമാണ് ആദ്യകാലത്ത് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വിമതം എന്നുള്ളൊരു ട്രാൻസ്ലേഷനിലേക്ക് അത് നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ഭാവിയിൽ നിങ്ങൾക്കൊക്കെ മറ്റു പല പിന്നെ പല തർജ്ജമകൾ പല രീതിയിൽ വാക്കുകൾ ഉണ്ടാവുന്നത് തന്നെ ഒരു രാഷ്ട്രീയമാണല്ലോ. ആ രാഷ്ട്രീയം ഉപയോഗിച്ച് മറ്റു പലതരത്തിൽ ഒരുപക്ഷെ അതിന് പുതിയ അർത്ഥങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിൽ പുതിയ തർജ്ജമകൾ ഉണ്ടായിട്ട് വരാം. ഇപ്പം ഈ മുമ്പ് സുജ സൂചിപ്പിച്ചതുമാതിരി തന്നെ 1980s-90s ലോകത്തെല്ലാ സ്ഥലത്തും ഉണ്ടായി വന്നിട്ടുള്ള പിന്നെ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷ്വൽ, ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ് ഇങ്ങനെ പറയുന്ന ഒരു വിമതമായിട്ടുള്ള പലതരത്തിലുള്ള ലൈംഗിക സ്വത്വങ്ങൾ ആർജിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അത്തരം സ്വത്വങ്ങൾ തങ്ങൾ അത്തരം സ്വത്വങ്ങളിൽ പെടുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ അവർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള ഒരു പദമാണ്. ഉണ്ടായി വന്നിട്ടുള്ള ഒരു പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ഒരു പദമാണ് പിന്നെ ഈ ക്യൂർ എന്ന് പറയുന്നത്. '90s-90s ലോകം എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ഒരു അസുഖത്തിന്റെ പിടിയിൽപ്പെടുകയും കൂടുതലായിട്ടും പിന്നെ ഈ ഗേ കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ആൾക്കാർ ആ രോഗം പിടിപെട്ട് പിന്നെ അവർക്ക് യാതൊരു തരത്തിലുള്ള മെഡിക്കൽ സംവിധാനങ്ങളും സാമൂഹ്യ പരിരക്ഷകളും കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുകയും മരിച്ചുകൊണ്ടിരിക്കുകയെന്ന് മാത്രമല്ല ഇവരാണ് ഈ ഒരു അസുഖം ലോകത്ത് പരത്തിയത് എന്ന രീതിയിൽ പരക്കെ പിന്നെ വസ്തുതാപരമായിട്ട് ശരിയല്ലാത്ത തരത്തിലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഏറ്റെടുക്കുകയും ചെയ്യുമ്പം ഇന്നിപ്പോ നമ്മൾ എല്ലാവരും പറയുന്ന ഒരു വാക്യുണ്ട് അല്ലെ, ആരോഗ്യം എന്റെ അവകാശമാണ് എന്നുള്ളത്. ആ ആരോഗ്യം ഒരു അവകാശമാണ് എന്ന് സ്ഥാപിച്ചെടുത്തത് ഈ ഒരു കമ്മ്യൂണിറ്റി നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടും കൂടിയാണ്. കാരണം എല്ലാവരാലും തിരസ്കൃതരായിട്ട് അസുഖം ബാധിച്ചു നിൽക്കുന്ന സമയത്ത് കമ്മ്യൂണിറ്റി ഒരുമിച്ച് ചേരുകയും അസുഖം ബാധിച്ച് തങ്ങളുടെ സുഹൃത്തുക്കളെയും തങ്ങളുടെ കാമുകരെയും ഒക്കെ സംരക്ഷിക്കുകയും പരിരക്ഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുകയും അത് ഭയങ്കരമായിട്ടുള്ള ഒരു സോളിഡാരിറ്റി, ഒരു പബ്ലിക് സോളിഡാരിറ്റിയുടെ ഭാഗമായിട്ട് പബ്ലിക്കും ഇമോഷണലും ആയിട്ടുള്ള സോളിഡാരിറ്റി. നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാർ നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ സുഹൃത്ത്, പിന്നെ നമ്മുടെ മാതാപിതാക്കൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ മുന്നിൽ മരിച്ച ഒരു ആരോഗ്യരക്ഷയൊന്നും കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരുമിച്ച് കൂടെ ചേർത്ത് നിൽക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിലവിൽ നിരത്തിലിറങ്ങിയിട്ട് സമരം ചെയ്യുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള ഒരു വലിയൊരു സോളിഡാരിറ്റി ഉണ്ട്. അപ്പം ഇത്തരത്തില് ഉള്ള അതല്ലാതെ തന്നെ ഇതൊരു വളരെ മോശം, ഇത്തരം ആൾക്കാരൊന്നും ഈ ലോകത്ത് ജീവിക്കാൻ പാടില്ല, ഇത് പ്രകൃതിയുടെ എന്തോ ഒരു എബറേഷനാണ്, ഒരു വ്യതിയാനമാണ്, ഇതല്ല സ്വാഭാവികം, ഇതല്ല നാച്ചുറൽ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ക്യൂർ തിയറിന്റെ അന്വേഷണങ്ങൾ തുടങ്ങുന്നത്. ക്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? ക്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് നിങ്ങളിപ്പം അതൊരു ഇംഗ്ലീഷ് വേർഡാണ് അല്ലേ, നിങ്ങൾ ഇവിടെ ഈ മുന്നിലുള്ള സ്ലൈഡിൽ കണ്ട മാതിരി ഇതൊരു ഇംഗ്ലീഷ് വേർഡാണ്. ദാറ്റ് ആസ് എൻ ഹിസ്റ്ററി ഈവൻ ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് ലെസ്ബിയൻ ഗേ ആക്ടിവിസം.
ഒക്കെ തുടങ്ങുന്നതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു വാക്കാണ്. ഈ വാക്കിനെ തിരിച്ചു പിടിക്കുകയാണ് പിന്നെ ഈ ആക്ടിവിസം ചെയ്തത്. ഇപ്പം പിന്നെ ക്യൂർ എന്ന് പറഞ്ഞ പദത്തിന്റെ ഒരു അർത്ഥം എന്താണ് എന്ന് നമ്മൾ ഡിക്ഷണറി ഒക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം വിചിത്രം, സ്ട്രേഞ്ച് എന്നൊക്കെയാണ്. പിന്നെ സ്ട്രേഞ്ച് എന്നൊക്കെ സ്ട്രേഞ്ച് വിചിത്രം എന്നുള്ളത് മാത്രമല്ല പിന്നെ മോശമായിട്ടുള്ള ഒരു കാര്യം, അതിനെ പിന്നെ തള്ളിക്കളയേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലാണ് അതിന് ഒരു ഡിക്ഷണറി അർത്ഥം വരുന്നത്. ഡിക്ഷണറി അർത്ഥം അല്ലാതെ തന്നെ വളരെ കാലം മുമ്പ് തന്നെ ഒരു ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു പബ്ലിക് സർക്കുലേഷനിൽ കഥയായിട്ടും കവിതയായിട്ടും ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ആയിട്ടും ഒക്കെ ആ ഭാഷയുടെ ഒരു പ്രയോഗത്തിൽ ക്യൂർ എന്ന് പറയുന്നത് പുരുഷനെ സ്നേഹിക്കുന്ന പുരുഷന്മാരായിട്ടുള്ള ആൾക്കാരെ നിന്ദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു അവഹേളനത്തിന്റെയും നിന്ദയുടെയും ഒരു ചരിത്രം ഈ ഒരു വാക്കിനുണ്ട്. അപ്പം ഈ ആ വാക്കാണ് ഈ പിന്നീട് 1980s ആക്ടിവിസം തിരിച്ചു പിടിക്കുന്നത്. ഇന്ത്യയിലും നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ തിരിച്ചു പിടിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള പദങ്ങൾ തിരിച്ചു പിടിക്കുന്നത്. കാരണം നിങ്ങൾ ദളിത് എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ദളിത് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് ബ്രോക്കൺ എന്നൊക്കെ പറയുന്ന ഒരു മറാത്തി വേർഡിനെ അവര് പിന്നെ ദളിത് ആക്ടിവിസം വളരെ ശക്തമായ ഒരു സമയത്ത് അതിനെ തിരിച്ച് എടുക്കുകയാണ്. അത് ഞാൻ ദളിതനാണ് അല്ലെങ്കിൽ ദളിതയാണ് എന്നുള്ളതിനകത്ത് ഉള്ള എൻ്റെ അഭിമാനം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ദളിത് എന്ന് പറയുന്നത് അത് മുറിവേൽക്കപ്പെട്ട തകർക്കപ്പെട്ടിട്ടുള്ള ഒരു സ്വത്വമല്ല, മറിച്ച് ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയിട്ട് അണിയുന്ന ഒരു രാഷ്ട്രീയ സ്വത്വമാണ്, രാഷ്ട്രീയ തന്മയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് ദളിത് എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ തിരിച്ചെടുക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്ക്, ഒരു അവഹേളനത്തിന്റെയും നിന്ദയുടെയും ഒരു പദത്തിൽ നിന്നും അതിനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ക്യൂർ എന്ന് പറയുന്ന ഈ ക്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യൂർ തിയറി ഉണ്ടാക്കി വന്നതിൽ വളരെ പ്രമുഖരായിട്ടുള്ള ഏറ്റവും ആദ്യ കാലത്ത് തന്നെ പ്രമുഖരായിട്ടുള്ള രണ്ടുപേരാണ് ഈ സെഡ്വിക് കോസോവ്സ്കിയും ജൂഡിത് ബട്ട്ലറും. ഇപ്പൊ ഇതിനകത്ത് ജൂഡിത് ബട്ട്ലർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ പദത്തിന് ഇത്രയേറെ ശേഷി കിട്ടുന്നത്, എവിടെ നിന്നാണ് അതിന്റെ മാരകമായിട്ടുള്ളൊരു ശേഷി ഈ ഒരു തിയറിക്കും ഈ ഒരു പദത്തിനും പിന്നെ കിട്ടുന്നത്. അത് നമ്മളിങ്ങനെ ഒരു പിന്നെ ശാപവാക്കുമാണ്, ശാപം നമ്മൾ ഒരാളെ ശപിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും പറയും, നമ്മൾ ചത്തുപോട്ടെ, നീ ചത്തുപോട്ടെ, നീ നശിച്ചോട്ടെ, നശിച്ചോട്ടെ എന്നിങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഉച്ചാടനം ചെയ്യുന്ന മാതിരി വീണ്ടും 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 ഒരു പദം ഒരു വിഭാഗത്തിന് നിന്ദിക്കാനും ശപിക്കാനുമായിട്ട് വരുന്നു. അതിൻ്റെ ആ റിപ്പീറ്റഡ്നെസ്സിനകത്ത് നിന്നാണ് അതിന് ആ ശേഷി കിട്ടുന്നത്. ആ ശേഷിയാണ് ക്യൂർ അതിൻ്റെ തിയറി, അല്ലെങ്കിൽ വിമതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം അതിൻ്റെ പിന്നെ തിയറിനകത്തേക്ക് കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ക്യൂർ തിയറിയുടെ ഉദയം തന്നെ പിന്നെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയിലും പിന്നെ LGBTQI പ്രസ്ഥാനങ്ങൾ ഉണ്ടായി വരുന്നത് നമുക്കൊക്കെ അറിയുന്നത് മാതിരി പിന്നെ ഏതാണ്ട് 2000s തുടക്കത്തോടു കൂടിയിട്ടാണ് ഇന്ത്യയിൽ ഉണ്ടായി വരുന്നത്. എയ്ഡ്സ് ആക്ടിവിസം അതിനൊരു വലിയ കാരണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എയ്ഡ്സ് പിന്നെ എയ്ഡ്സിനെതിരെ എയ്ഡ്സിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തലത്തിൽ നടന്നിട്ടുള്ള പിന്നെ പരിപാടികൾ. അപ്പൊ ഗവൺമെന്റ് എയ്ഡ്സ് രോഗം വരാതിരിക്കാൻ എല്ലാവരും കോണ്ടം ഉപയോഗിക്കണം എന്നുള്ള ഏറ്റവും മിനിമം പരിപാടിയാണ് ഗവൺമെന്റിന് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനകത്തേക്ക് വന്നു ചേർന്നിട്ടുള്ള ആൾക്കാർ ഗവൺമെന്റിന്റെ ഈ മിനിമം പരിപാടിനെ അട്ടിമറിക്കുകയും, നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ആരോഗ്യം ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ ഈ ഒരു ഐഡന്റിറ്റി ഞങ്ങളുടെ അവകാശമാണ് എന്നൊക്കെ പറയുന്ന തരത്തിൽ അതിൻ്റെ പിന്നെ ഗവൺമെന്റ് പദ്ധതിക്ക് പുറത്തേക്ക് വികസിക്കുകയും പിന്നീട് അത് 377 വകുപ്പ് എന്ന് പറയുന്ന ഒരു കൊളോണിയൽ നിയമത്തിനെതിരെയുള്ള സമരമായി മറ്റു പല സംഘടിക്കാനും ഒക്കെയുള്ള, ഇന്ന് നമുക്കറിയാം നൾസ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജഡ്ജ്മെന്റ് ഉണ്ടായി, ട്രാൻസ്ജെൻഡർ പോളിസി ഉണ്ടായി. അപ്പൊ കഴിഞ്ഞ ഒരു 20 ഇടയിൽ ഒരു ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നേട്ടങ്ങളാണ് ഇത് മുഴുവൻ. അപ്പൊ അത്രയും തരത്തിൽ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് കഴിഞ്ഞാൽ ഇതിനകത്ത് 2-3 ഫോട്ടോസ് നമുക്ക് കാണിച്ചുതരാം. 1998 ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പിന്നെ പൊതു
ഇടത്തിൽ ആദ്യത്തെ ഒരു ലെസ്ബിയൻ പ്രൊട്ടസ്റ്റ്, ആദ്യത്തെ ലെസ്ബിയൻ പ്രൊട്ടസ്റ്റ് എന്നൊക്കെ പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പലതരം ഹിജിടകളായിട്ടും അറുവാണികളായിട്ടും അതല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെയുള്ള ബന്ധങ്ങളായിട്ടും ഒക്കെയുള്ള പക്ഷെ ഒരു പൊതുസ്ഥലത്ത് വന്നിട്ട് ഞാനൊരു ലെസ്ബിയനാണ് എനിക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു അവകാശമുണ്ട് എന്ന് ഒരു പൊതു ഇടത്തിൽ നടക്കുന്ന ഒരു സമരം എന്നുള്ള നിലയിൽ ഈ പിന്നെ ഒരു സമരം നടന്നിട്ടുള്ള ബോംബെ മുംബൈയിൽ നടന്നിട്ടുള്ള ഒരു സമരത്തിന്റെ ഫോട്ടോ ആണിത്. അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ മുഖത്തെ ഫസ്റ്റ് പേജ് ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പം ഈ സമരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഭീമമേത്ത് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമ വന്നിട്ടുണ്ട്. ആ സിനിമയിൽ വളരെ ട്രഡീഷണൽ എന്ന് പറയാവുന്ന ഒരു ഒരു കുടുംബം, പിന്നെ ആ കുടുംബത്തില് ആഗ്രയിൽ താമസിക്കുന്നവര്, അപ്പൊ ആ കുടുംബത്തില് പിന്നെ വധുക്കളായിട്ട് എത്തുന്ന രണ്ട് സ്ത്രീകൾ തമ്മിലുണ്ടാകുന്ന ഒരു ബന്ധവും ആ ബന്ധത്തിന് ചുറ്റിപ്പറ്റിയിട്ടുണ്ടാവുന്ന കാര്യങ്ങളും കുടുംബത്തിനകത്ത് നടക്കുന്ന പലതരം കാര്യങ്ങളും ഒക്കെയാണ് ആ സിനിമയുടെ ഒരു പ്രതിപാദ്യ വിഷയം. അപ്പം ഒരു ഇന്ത്യൻ ഫിലിം സ്ക്രീനിൽ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ഈ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള സെക്ഷുവൽ ആയിട്ടുള്ള ഒരു ബന്ധത്തിന് എക്സ്പ്ലോർ ചെയ്യുന്ന പ്രോപ്പർലി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമ അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമ പിന്നെ പല രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ചും ഫാർ റൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒട്ടും രുചിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ബോംബെയിൽ ഈ സിനിമ കാണിച്ച പല തിയേറ്ററുകളിലെയും സ്ക്രീനുകൾ കത്തിച്ചു. കാണിച്ച തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കാതെയായിരുന്നു അന്ന് പിന്നെ അവര് പിന്നെ ഫാർ റൈറ്റ് പൊളിറ്റിക്കൽ പാർട്ടികൾ അതിന് തടഞ്ഞത്, സിനിമ തടയാൻ. അപ്പം ഈ സിനിമ കാണിക്കണം, സിനിമ കാണിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് ബോംബെയിൽ നടന്നിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റാണ്. അപ്പം ആ പ്രൊട്ടസ്റ്റിനകത്താണ് നിങ്ങൾക്ക് കാണാം ഇന്ത്യൻ ആൻഡ് ലെസ്ബിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലക്കാർഡ് എടുത്തിട്ട്. ശരിക്കും ഇതിന്റെ ഫുൾ ഫോട്ടോനകത്ത് ഇന്ത്യൻ ആൻഡ് ലെസ്ബിയൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ഫോട്ടോസ് പല എല്ലാ ഒരുമാതിരി എല്ലാ നാഷണൽ ഡെയിലി ന്യൂസ് പേപ്പേഴ്സിനകത്തും ഈ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇതാണെങ്കിൽ വേറൊരു ഫോട്ടോനകത്ത് എനിക്ക് ഓർമ്മയുണ്ട് രണ്ട് സ്ത്രീകൾ ഈ പ്ലക്കാർഡ് പിടിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന മറ്റൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതേമാതിരി ഈ ആർട്ടിക്കിൾ 377 വകുപ്പ് റദ്ദാക്കുന്നതിന് വേണ്ടി നടന്നിട്ടുള്ള ഒരു സമരത്തിനകത്താണ് ഇത് കാണുന്നത്. ഐ ആം ഗേ ഹിയർ ടു സ്റ്റേ ഈവൺ ഇൻ ജയിൽ, ജയിലിൽ പോകേണ്ടി വന്നാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയുന്നത്. ഈ രണ്ട് ഫോട്ടോസും വരുന്നതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെസ്ബിയനിസം അല്ലെങ്കിൽ പിന്നെ ഹോമോസെക്ഷുവാലിറ്റി എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന് നിരക്കാത്തതാണ്. അത് പിന്നെ പടിഞ്ഞാറൻ നാടുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് വളരെ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള, അതായത് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള കുടുംബത്തിന്റെ ഉള്ളിൽ കിടക്കുന്നതാണ് എന്നൊക്കെ പറയുന്ന വാദങ്ങളെ എതിർക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്, അതായത് ഒരേ സമയം ഒരാൾക്ക് ഇന്ത്യനും ലെസ്ബിയനും ഇൻകമെൻഷ്യൂറബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ട്. അത് മാത്തമാറ്റിക്സിൽ സാധാരണ ഉപയോഗിക്കുന്നതാണ്. രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് ആവാൻ പറ്റില്ല. ഇഫ് എ ഈസ് ഇക്വൽ ടു 8 എന്ന് പറയുന്ന ഒരു ഇക്വേഷനകത്ത് എക്ക് ഒരേ സമയം 8 10 ആവാൻ പറ്റില്ല. അപ്പം അതാണ് ഇൻകമെൻഷ്യൂറബിൾ എന്ന് പറയുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല, ഒരേ സമയം രണ്ടുമാകാം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു പ്ലക്കാർഡ്. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ക്യൂർ ഏതെങ്കിലും ഒരു ക്യൂർ കമ്മ്യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു സമരം എന്ന് പറയുന്നത് പിന്നെ സെൻസർഷിപ്പിനെതിരെയാണ് അല്ലെ. എന്ത് പ്രദർശിപ്പിക്കണം, എന്താണ് പ്രദർശിപ്പിക്കാൻ പാടില്ലാത്തത്, ആരാണ് തീരുമാനിക്കുക, ചിലത് കാണിക്കണം ചിലത് കാണിക്കാൻ പാടില്ല, അതിനാണ് നമ്മൾ സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. സെൻസർഷിപ്പിനെതിരായിട്ടുള്ള സമരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു ക്യൂർ കമ്മ്യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നത് നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതിനൊക്കെ ശേഷമാണ് ഈ ആർട്ടിക്കിൾ 377 വകുപ്പിന് ശേഷമുള്ള. അപ്പൊ അതും ഈ ഒരു സമരത്തിനകത്തും ഈ പ്ലക്കാർഡ് തന്നെയാണ് പറയുന്നത്, ഞാൻ ഗേ ആണ് പക്ഷെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും, നിങ്ങൾ എന്നെ വിദേശത്ത് നിന്ന് വന്ന ആളാണ്, പിന്നെ ഈ സംസ്കാരത്തിന് നിരക്കാത്ത ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് ചവിട്ടി പറഞ്ഞയക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പോവില്ല, ഞാൻ ഇവിടെയുള്ള ആളാണ്, ഇവിടെ തന്നെ നിൽക്കും. പിന്നെ അതിനെ തുടർന്നിട്ട് സെയിം സെക്സ് ലവ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് റൂത്ത് വനിത എഡിറ്റ് ചെയ്തിട്ടുള്ള പുസ്തകം ഇറങ്ങി. സലീം കിദ്വായും റൂത്ത് വനിതയും കൂടെ എഡിറ്റ് ചെയ്തിട്ടുള്ള ലവ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റു ഇങ്ങനെ
ധാരാളം പുസ്തകങ്ങൾ അതിനുശേഷം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ തന്നെയുള്ള പലതരം മിത്തുകളിലും കഥകളിലും പിന്നെ അതിനു മുമ്പ് നടന്നിട്ടുള്ള പല ഇന്ത്യൻ സംസ്കാരത്തിനകത്ത്, ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്ന ഈ പറഞ്ഞ മതി ഏകശിലാത്മകമായിട്ടുള്ള ഒരു കാര്യമല്ല, ഇതിന്റെ ഉള്ളിൽ തന്നെ ധാരാളം ഈ ഒരു അഡ്മിറ്റ് ലെസ്ബിയൻ ഗേ ഹോമോസെക്ഷുവാലിറ്റി എന്നും പറയുന്ന ടേമിൽ അല്ലെങ്കിൽ പോലും ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന എത്രയോ തരത്തിലുള്ള പിന്നെ ഭാവനകൾ നിറഞ്ഞിട്ടുള്ള ഒരു ഇടമാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ പിന്നെ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം കേരളത്തിൽ ഇപ്പൊ ശബരിമല പ്രക്ഷോഭമൊക്കെ ഉണ്ടായിട്ടുള്ള കേരളമാണ്. ഇപ്പൊ അയ്യപ്പൻ എന്ന് പറയുന്നത് തന്നെ രണ്ട് പുരുഷന്മാർ, ശിവനും രണ്ട് പുരുഷ ദൈവങ്ങളും, ശിവനും വിഷ്ണുവും. അതിനകത്ത് ഒരാള് ട്രാൻസ് ആണ്, ട്രാൻസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താണ് ഡ്രാഗ് ആണ്. ഡ്രാഗ് എന്ന് പറയുന്നത് വേഷം, ചില സമയങ്ങളിലേക്ക് വേഷം, സ്ത്രീവേഷം എടുക്കുന്നതിനെയാണ് നമ്മുടെ ഡ്രാഗ് എന്ന് പറയും. അപ്പൊ അങ്ങനെ സ്ത്രീവേഷത്തിൽ മോഹിനിയുടെ രൂപത്തിൽ വരുന്ന പിന്നെ വിഷ്ണുവും ഇവർ തമ്മിൽ ഉണ്ടാവുന്ന ലൈംഗിക ബന്ധത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായി വരുന്ന ഒരു പിന്നെ ദൈവമാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. അയ്യപ്പന്റെ ജീവിതകഥ നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞ മാതിരി ഇന്നത്തെ നമ്മള് കേരളത്തിലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡേഴ്സിന്റെ അല്ലെങ്കിൽ ക്യൂ കമ്മ്യൂണിറ്റിന്റെ ജീവചരിത്രം എടുക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള സാമ്യതകൾ കാണാം. കാരണം അയ്യപ്പനും വീട്ടിൽ നിന്ന് പുറത്താവുകയാണ്. ഇന്ന് കേരളത്തിലുള്ള നിങ്ങള് നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു പിന്നെ ക്യൂർ വ്യക്തിത്വത്തിനോട് അവരുടെ ജീവിതം പറയാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ പറഞ്ഞ മാതിരി വീട് വിട്ട് പോകേണ്ടി, വീട് വിട്ട് പോകുന്നതിന്റെ വീട്ടിൽ നിന്നും ഇറക്കി വിടപ്പെടുന്നതിന്റെ ഒരു അനുഭവം പറയും. ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന്റെ, അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതേമാതിരി അയ്യപ്പന്റെ കൂട്ടുകാരും വാവര് സ്വാമിയും ഒക്കെ അടക്കം ഒരു ഹോമോ സോഷ്യൽ എന്ന് നമ്മൾ പറയുന്നത് ഒരേ പിന്നെ സ്ത്രീകളുടെ കൂട്ടായ്മ, പുരുഷന്മാരുടെ കൂട്ടം എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള കൂട്ടങ്ങളിലാണ് അയ്യപ്പന്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉള്ളത്. അയ്യപ്പൻ പിന്നെ മറ്റു വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടില്ല, പുരുഷന്മാരുമായിട്ടുള്ള നല്ല അടുത്തുള്ള ആളും ആയിരുന്നു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതുമാത്രല്ല, അയ്യപ്പനോട് പിന്നെ മാളികപ്പുറത്ത് അമ്മ വിവാഹ അഭ്യർത്ഥന നടത്തുമ്പം പിന്നെ അയ്യപ്പൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ കാണാൻ കന്നി അയ്യപ്പന്മാർ എന്നാണോ വരാത്തത്, അപ്പം ഞാൻ നിന്നെ വിവാഹം കഴിക്കാമെന്നൊരു വാക്ക് കൊടുക്കും. അപ്പൊ കന്നി ഗോജി അല്ലെ, കന്നിയായിട്ടുള്ള അയ്യപ്പന്മാർ എല്ലാ കാലവും എന്നെ തേടി വരും എന്നാണ് അയ്യപ്പൻ വരുന്നത്. മാത്രല്ല, കന്നി അയ്യപ്പന്മാര് അയ്യപ്പന്റെ ഈ ശബരിമല തീർത്ഥാടനത്തിന് പോകുമ്പം ഓരോ വരുന്ന ഓരോ കന്നിയപ്പന്മാരും മാളികപ്പുറത്തമ്മയുടെ അമ്പലത്തിന് മുന്നിലുള്ള ഒരു അരിയാലിന്റെ മുകളില് ഒരു ശരം, ശരം കുത്തിയാലിന്റെ മുകളിൽ ഒരു ശരം കുത്തിവെക്കണം എന്നാണ്. ശരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതൊരു സിമ്പിളാണ് അല്ലെ, എന്തിന്റെ സിമ്പിളാണ്, ഫാലിക് സിമ്പിളാണ്. അപ്പം ശരിക്കും പറയുന്ന ഒരു ഹെറ്ററോസെക്ഷുവൽ റിലേഷനെതിരെ നടത്തുന്ന ഒരു ഗേ വെല്ലുവിളി മാതിരി മാളികപ്പുറത്തമ്മയുടെ മുന്നിലുള്ള പിന്നെ ആളിന്റെ മുകളിൽ ഒരു ശരം കുത്തിവെക്കണം. ഈ രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാവുന്ന ധാരാളം കാര്യങ്ങളുള്ള ഒരു പിന്നെ ഒരു കഥയാണ് പിന്നെ ഈ അയ്യപ്പന്റെ കഥ. അപ്പൊ ഈ ക്യൂർ തിയറിനകത്ത് പലപ്പോഴും നിങ്ങൾ ഇതൊരു ലെസ്ബിയൻ ആണ്, ഇതൊരു ഹോമോസെക്ഷുവൽ ആണ്, ഇതൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചുറ്റും കാണുന്ന സാംസ്കാരികമായിട്ടുള്ള ഇതിനകത്തൊന്നും ഉണ്ടാവില്ല. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മൾ പലതും വാങ്ങിച്ചെടുക്കുന്നതിന്റെ ഒരു ഒരു പ്രയത്നവും കൂടെ കൂടിയാണ് ഈ പിന്നെ ക്യൂർ തിയറി നടത്തിയിട്ടുണ്ടായിരുന്നത് ആദ്യകാലത്തൊക്കെ. അപ്പം ഇതേമാതിരി ഇന്ത്യയിൽ തന്നെ ഒരു പിന്നെ ലിഫാഫ എന്ന് പറഞ്ഞിട്ടുള്ള, അത് എനിക്ക് ഉറുദുവിലാണോ ഹിന്ദിയിലാണോ അത് ആദ്യം വന്നത് ഇന്ദുനറിയോ? പിന്നെ ഇസ്മത് ചുംതായിന്റെ ആ ഒരു കഥ ഏത് ഭാഷയിലാണ് വന്നത്? ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒരു കൃതുവിലായിരിക്കും. ഞാനത് ഇംഗ്ലീഷിലാണ് വായിച്ചിട്ടുള്ളത്. ക്വിൽറ്റ് എന്നുള്ള ട്രാൻസ്ലേറ്റ് പൊത്തപ്പ് എന്ന് പറയുന്ന ആ ഒരു കഥ. അപ്പൊ ആ പൊത്തപ്പിന്റെ ആ ഒരു കഥയിനകത്ത് പറയും, അത് നല്ല രസമുള്ള ഒരു കഥയാണ്. അപ്പൊ ആ കഥയില് പിന്നെ ഒരു ഒരു പെൺകുട്ടീനെ അവളുടെ അമ്മയുടെ ഒരു സുഹൃത്തായിട്ടുള്ള മറ്റൊരു സ്ത്രീന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കാണ്. ഇവള് കുറച്ച് ടോംബോയ് ആയിട്ടുള്ള പെൺകുട്ടി, മരംകേറി പെൺകുട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവളെ കുറച്ച് അച്ചടക്കവും, അപ്പൊ അവളുടെ അമ്മയുടെ സുഹൃത്ത് ഒരു പ്രവ്യാണ്, പിന്നെ ലക്നൌവിലുള്ള ഒരു പിന്നെ ഒരു ബേഗമാണ് അവര്. അപ്പം ആ ഒരു കുറച്ച് ഈ പറഞ്ഞ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ പോകുമ്പോ അവിടെയുള്ള പിന്നെ അന്താസും ആ ഒരു
പിന്നെ ഒരു കുറച്ച് ഒരു വളരെ ആദ്യമായിട്ടുള്ള അങ്ങനത്തെയുള്ള കുറച്ച് ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഇവള് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഈ അമ്മയുടെ സുഹൃത്തിന്റെ അടുത്തേക്ക് ഈ പിന്നെ ഇവളെ വിടുന്നത്. അപ്പൊ അമ്മയുടെ സുഹൃത്തിന്റെ വീട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി വലിയൊരു പിന്നെ ഏതാണ്ട് ഒരു ചെറിയ രാജ കൊട്ടാരം മാതിരിയൊക്കെയുള്ള ഒരു സ്ഥലം. അവിടെ പോകുമ്പോ ആ വീടും ഈ പറഞ്ഞ നമ്മുടെ പറയുന്ന ഈ ഹെറ്ററോസെക്ഷൽ കുടുംബത്തിനകത്ത് തന്നെയുള്ള ഭാര്യയും ഭർത്താവും താമസിക്കുന്ന കുടുംബത്തിനകത്ത് തന്നെ നടക്കുന്ന പലതരം കാര്യങ്ങളെ ആ കഥയിൽ എവിടെയും ലെസ്ബിയൻ എന്നോ സെക്ഷുവാലിറ്റി എന്നോ ഒന്നുള്ള ഒരൊറ്റ വാക്കും ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഹെറ്ററോസെക്ഷൽ കുടുംബം തന്നെ എന്തുമാത്രം വ്യത്യാസമാണെന്നാണ്. കാരണം ഭർത്താവിന് ചെറുപ്പക്കാരായിട്ടുള്ള ആണുങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ട് എന്നതിനകത്തുള്ള സൂചനകൾ ഉണ്ട്. ഈ ബേഗത്തിനാണെങ്കിൽ അവർക്ക് വളരെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു പിന്നെ ഒരു മാസ്യൂരുണ്ട്, ഒരു തിരുമലുകാരിയുണ്ട്. ആ പിന്നെ തിരുമലുകാരി അവരെ എല്ലാ ദിവസവും തിരുമാൻ വേണ്ടിയിട്ട് വരും. പിന്നെ ഈ ഇവള് ഇവളുടെ ഒരു ഒരു ഈ കുട്ടിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പം രാത്രി കിടക്കണ കട്ടിലിന്റെ കട്ടിന്റെ ഉള്ളിൽ പുതപ്പ് വളരെ പലതരത്തിൽ പിന്നെ ഇങ്ങനെ ഇളകി മറിയുന്നതിന്റെ ഒരു ദൃശ്യം ഇവളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതേമാതിരി തന്നെയാണ് അതിനകത്ത് ഈ സെൻസസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മൈന്യൂട്ടായിട്ട് ഇതാക്കിയിരിക്കുന്നത്. അച്ചാറിടുന്ന മണത്തിന്റെ ഗന്ധം, അതിന്റെ രുചി, ഇങ്ങനെയൊക്കെയുള്ള ഇത്തരത്തിലൊരു വളരെ സെൻസറി ആയിട്ടുള്ള ഒരു കഥയും കൂടിയാണ്. അപ്പൊ ഈ കഥ എഴുതി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പം ഈ സ്വച്ഛതയ്ക്കെതിരെ ഒരു കേസ് വന്നു കോടതിയിൽ. കേസ് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ഈ സ്മൃതി ചുംതായി വളരെ വഷളായിട്ടുള്ള ഒരു കഥയാണ് എഴുതിയിരിക്കുന്നത്. ഇന്ത്യക്കാരുടെ ഇടയിൽ സ്ത്രീകൾ തമ്മിലുള്ള ഇത്തരം ബന്ധങ്ങളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ഒരു ലെസ്ബിയൻ ബന്ധങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു കഥയാണ്. അപ്പൊ ഇവര് ഈ ആർട്ടിക്കിൾ 377 വകുപ്പ് പ്രകാരം അവര് ജയിലിൽ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് വന്നു. അപ്പൊ അന്ന് പിന്നെ അന്ന് ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരു വെള്ളക്കാരനായിരുന്നു ജഡ്ജ്. അപ്പം അയാൾ ഈ കേസ് കുറച്ചു കാലം നീണ്ടുപോയി. അപ്പം സ്മൃതി ചുംതായ് കോടതിയിൽ പോയിട്ട് പറഞ്ഞു എനിക്ക് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ട് എഴുതിയതല്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞ അവര് വാദിച്ചു. അപ്പം ഈ ജഡ്ജി പിന്നെ വിധി സ്മൃതി ചുംതായ്ക്ക് അനുകൂലമായിട്ടാണ് വന്നത്. അപ്പം അതിനകത്ത് ജഡ്ജ് പറഞ്ഞു ഇവർ ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്, ഇവർക്ക് ഈ ലെസ്ബിയനിസം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ അൺനാച്ചുറൽ ആയിട്ടുള്ള ഡിസയേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യമൊന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ ഇവര് നിഷ്കളങ്കയായിട്ടുള്ള അപ്പം ഭാഗ്യത്തിന് ജഡ്ജിന് ഇന്ത്യക്കാരികളായിട്ടുള്ള സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ജഡ്ജിന്റെ ഒരു സ്റ്റീരിയോടൈപ്പ് കാരണം അന്ന് കാരണം ഇന്ത്യക്കാരികളായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല, സ്ത്രീകൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല എന്നുള്ള ജഡ്ജിന്റെ ഒരു വിലയിരുത്തലിൽ ഇസ്മത്തായി കോടതി ജയിലിലൊന്നും കയറാണ്ട് രക്ഷപ്പെട്ടു. ഈ പിന്നെ ഇങ്ങനെ ഒരു ലെസ്ബിയൻ മൂവ്മെന്റ് ഇന്ത്യയിലേക്ക് തുടങ്ങുമ്പോൾ ആ ജഡ്ജിന്റെ മനസ്ഥിതി തന്നെയായിരുന്നു പല ഇന്ത്യക്കാർക്കും ഉണ്ടായിരുന്നത്. കാരണം ഇന്ത്യക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെ നിന്നുള്ളതല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇത്തരം കഥകളും ഇത്തരം വിത്തുകളും ഒക്കെ വീണ്ടെടുത്തുകൊണ്ട് ഇത് പിന്നെ ഇത് ഇങ്ങനെയുള്ള പല ഭാവനകളും നിറഞ്ഞതാണ് ഈ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്ന ഒരു കാര്യം എന്നുള്ള കാര്യം സ്ഥാപിച്ചു കൊണ്ടുവന്നിരുന്നത്. അപ്പം ഇപ്പൊ ഇതാണ് ഇതിന്റെ തുടക്കമെങ്കിൽ എന്താ ശരിക്കും ഈ ക്യൂർ തിയറി അല്ലെങ്കിൽ ക്യൂർ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു മേഖല, വിജ്ഞാന മേഖല എന്താണ് ചെയ്യുന്നത്? അത് പിന്നെ ലൈംഗികതയെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു അല്ലെങ്കിൽ അതിനെ കുറിച്ച് മാത്രം നോക്കുന്ന ഒരു പഠനശാഖയല്ല ക്യൂർ സ്റ്റഡീസ് അല്ലെങ്കിൽ ക്യൂർ തിയറി ചെയ്യുന്നത്. എങ്ങനെയാണ് നോംസും കാറ്റഗറീസും ഉണ്ടായി വരുന്നത്? അതായത് സാമൂഹ്യമായിട്ടുള്ള നിയമങ്ങൾ, സാമൂഹ്യമായിട്ടുള്ള കാറ്റഗറി എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് സ്ത്രീ പുരുഷൻ, സ്ത്രീ എന്ന് പറയുന്ന ഒരു കാറ്റഗറി, പുരുഷൻ എന്ന് പറയുന്നൊരു ഒരു കാറ്റഗറി, അല്ലെങ്കിൽ ദരിദ്രർ എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറി, അല്ലെങ്കിൽ ആദിവാസി എന്ന് പറയുന്ന കാറ്റഗറി, ദളിത് എന്ന് പറയുന്ന കാറ്റഗറി, ഇങ്ങനെ ധാരാളം കാറ്റഗറിക്കുള്ളിൽ നിന്നാണ് അധ്യാപകർ, വിദ്യാർത്ഥികൾ, പിന്നെ രാഷ്ട്രീയക്കാർ, ഇങ്ങനെയുള്ള പല കാറ്റഗറിക്കുള്ളിൽ നിന്നാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത്തരം കാറ്റഗറികൾ ഉണ്ടായി വരുന്നത്? അത് ആ ഈ കാറ്റഗറിയാണ് ശരി, ഈ കാറ്റഗറി ശരിയല്ല എന്നൊക്കെ സ്ഥാപിക്കുന്നത് ആരാണ്, അതിന്റെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്, എന്തുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരം കാറ്റഗറി? അപ്പൊ എങ്ങനെയാണ് ലെസ്ബിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ആരാണ് എപ്പോഴാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഹോമോസെക്ഷൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെറ്ററോസെക്ഷൽ എന്നുള്ള ഒരു കാറ്റഗറി, ഹോമോസെക്ഷൽ എന്നുള്ള കാറ്റഗറി, ഇത്തരം കാറ്റഗറികളൊക്കെ എങ്ങനെയാണ് ഉണ്ടായി വരുന്നത്, ഏത് ചരിത്ര സന്ദർഭത്തിൽ എന്തുദ്ദേശത്തോടു കൂടിയിട്ട് എന്ത് തരത്തിലുള്ള എഫക്റ്റാണ് അത് സമൂഹത്തിൽ ഉണ്ടാക്കിയത്, ഇങ്ങനെ ഇതിനെ കുറിച്ചിട്ട് അന്വേഷിക്കുകയാണ് ക്യൂർ തിയറി ശരിക്കും.
ക്യൂർ തിയറി ഒന്നും സ്വാഭാവികമാണ് എന്ന് വിചാരിക്കുന്നില്ല. അതായത് സ്ത്രീ എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു നിലയുണ്ട്, ഈ പുരുഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു നിലയുണ്ട്, അല്ലെങ്കിൽ നായർ എന്ന് പറയുന്ന ഒരു സ്വാഭാവിക നിലയുണ്ട്, ആദിവാസി എന്ന് പറയുന്ന ഒരു സ്വാഭാവിക നിലയുണ്ട്. ഇങ്ങനെ ഇതിന്റെ അതിന്റെ വേരോടുകൂടിയിട്ട് ഇങ്ങനത്തെ ഓരോ കാറ്റഗറിയിലെയും അടിവേരോടുകൂടിയിട്ട് പറിച്ചെടുക്കുകയാണ് ക്യൂർ തിയറി ചെയ്യുന്നത്. അടിവേര് അറുത്ത് കളയാണ് ക്യൂർ തിയറി ചെയ്യുന്നത്. എങ്ങനെ, എപ്പം, ഏത് ചരിത്ര സന്ദർഭത്തിൽ, ഇത്തരം ചോദ്യങ്ങൾ അതിനോട് വീണ്ടും 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 ചോദിച്ചിട്ട് അതുണ്ടായി വരുന്നതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള അധികാര ബന്ധങ്ങളെ പുറത്തേക്ക് എടുക്കുകയാണ് ക്യൂർ തിയറി ചെയ്യുന്നത്. ഇപ്പം പിന്നെ പലപ്പോഴും ക്യൂർ തിയറിക്ക് അതുകൊണ്ട് തന്നെ ഏറ്റുമുട്ടേണ്ടി വന്നത് സ്റ്റേറ്റിൻ്റെ പിന്നെ അധികാരത്തിനോട് തന്നെയാണ്. കാരണം നമുക്കറിയാം സ്റ്റേറ്റ് ആണ് പലപ്പോഴും പിന്നെ അതിൻ്റെ സബ്ജക്ട്സിന് പിന്നെ സബ്ജക്ട്സിന് പേരിടുന്നത്, ഇപ്പം വിഷയികൾക്ക് പേരിടുന്നത് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കള്ളനാണ് അല്ലെങ്കിൽ ഞാൻ പോലീസുകാരനാണ് എന്നൊക്കെയുള്ള പേരുകൾ സ്റ്റേറ്റ് ആണ് നമുക്ക് സംഭാവന ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ ഇന്റർപലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ട്. ഒരു പോലീസുകാരൻ പുറത്തു നിന്നിട്ട് ഒരു വിസിൽ, പിറകിൽ നിന്നിട്ട് ഒരു വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ടൊന്ന് നമ്മുടെ ഉള്ളൊന്ന് ആളിയിട്ട് നമ്മളൊന്ന് തിരിഞ്ഞു നിന്നുപോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കള്ളനായോ, അയ്യോ ഞാൻ എന്തോ ചെയ്തോ, ഞാൻ എന്തോ തെറ്റ് ചെയ്തോ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ അറിയാണ്ട് വന്നു. കാരണം നമ്മൾ ആ സമയത്ത് ഇൻഡിപെൻഡന്റ് ആവുകയാണ്. ആ ഒരു അധികാരം, ഞാൻ പോലീസാണ്, പോലീസിന് എന്തെങ്കിലും വിസിലടിച്ചിട്ട് നിർത്താനുള്ള ഒരു പിന്നെ അവകാശമുണ്ട്. പോലീസ് വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിൽക്കണം, ഞാൻ ഓടാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങള് പിന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു പിന്നെ ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന് ഇങ്ങനെ പേര് കൊടുക്കാനുള്ള അവകാശം, അധികാരം എങ്ങനെയാണ് ഉണ്ടായത്, സ്റ്റേറ്റ് ഏത് സമയത്താണ് ഇത്തരം അവകാശങ്ങൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ സെൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടായി വരുമ്പോഴാണ് ആദ്യമായിട്ട് ജാതിനെ കുറിച്ച്, ജാതി അതിന് മുമ്പ് ധാരാളം കാലം മുമ്പ് തന്നെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു സാധനമാണെങ്കിലും ഇന്ന് നമുക്ക് പരിചിതമായിട്ടുള്ള തരത്തിൽ പിന്നെ ജാതികളുടെ ഒരു വിന്യാസം ഉണ്ടായി വരുന്നത് സെൻസസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ കൂടിയാണ്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ജനിക്കുന്നത് മുതൽ ഏതൊക്കെ ഫോമുകൾ നമ്മൾ സ്വന്തമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് ഫില്ല് ചെയ്യുന്നുണ്ടാവും. അതിനകത്ത് പിന്നെ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ ആണാണോ, നിങ്ങൾ ജെൻഡർ എന്താണെന്ന് ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾ മാരീഡ് ആണോ സിംഗിൾ ആണോ ചോദിക്കുന്നുണ്ടോ, ഹെറ്ററോസെക്ഷൽ ഹോമോസെക്ഷൽ എന്നുള്ളത് നമ്മൾ ഫോമിൽ ഫില്ല് ചെയ്യേണ്ടെങ്കിലും ഇതിൽ കൂടെ വെളിവാകുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഒരു ഓർമ്മയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിദേശത്ത് പഠിക്കാൻ പോകുന്ന ഒരു സമയത്ത് നോർവേ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യത്തേക്കാണ് പോകുന്നത്. ആ സമയത്ത് ഇതേമാതിരിയുള്ള ഫോമ് ഞാനും ഫില്ല് ചെയ്യണം. അപ്പൊ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് പിന്നെ അതിനകത്ത് നിങ്ങളുടെ പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം ഉണ്ടാവും ഫോമിനകത്ത്. ഫോമിനകത്ത് പിന്നെ ഇപ്പം വിവാഹ, നമ്മുടെ വിവാഹത്തിന്റെ എങ്ങനെയാണ് വിവാഹിത, അവിവാഹിത, വിധവ, ഡൈവോഴ്സി, സെപ്പറേറ്റഡ്, അങ്ങനെയൊക്കെയുള്ള ധാരാളം കോളം ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരു കോളം എന്ന് പറയുന്നത് ലിവിങ് ടുഗദർ എന്നുള്ളതാണ്. അപ്പം നോർവേ കുറച്ചും കൂടെ ഒരു പെർമിസീവ് രാജ്യമായതുകൊണ്ട് അതിനകത്ത് സെയിം സെക്സ് റിലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ലിവിങ് ടുഗദർ എന്നുള്ളതാണ് ഒരു കോളം. അപ്പൊ ആ സമയത്ത് ഞാനും എന്റെ പാർട്ട്ണറും ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിനകത്ത് ടിക്ക് ചെയ്തു. അപ്പൊ ഈ നോർവീജിയൻ എംബസി വന്നതിന് ശേഷം ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ ആദ്യമായിട്ടാണ് ആ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ കോളത്തിനകത്ത് ടിക്ക് ചെയ്തത്. അപ്പം ഈ നോർവീജിയൻ അംബാസിഡർ എന്നെ വിളിപ്പിച്ചു. കാരണം അവർ വിചാരിച്ചു എനിക്ക് അറിയാത്തതുകൊണ്ട്, ഞാൻ അറിയാണ്ട് എല്ലാ ഭാര്യഭർത്താക്കന്മാരും ഒരുമിച്ചാണല്ലോ ജീവിക്കുക. അപ്പൊ ആ ഒരു തരത്തിൽ ഞാൻ ആ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ടുള്ള ആ കോളം അറിയാതെ ടിക്ക് ചെയ്ത് പോയതാണെന്നാണ് അവർ വിചാരിച്ചത്. അപ്പൊ അങ്ങനെ അവരെന്നെ ശരിക്കും മനസ്സിലായിട്ട് തന്നെയാണോ ഇത് ടിക്ക് ചെയ്തത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരെന്നെ വിളിപ്പിച്ചു. അപ്പൊ ഇതേമാതിരി നമ്മള് പല തരത്തിൽ ഈ തരത്തിൽ നമ്മൾ അറിയാതെ തന്നെ പരുവപ്പെട്ട് വരുന്നുണ്ട്. കാരണം ഇതൊക്കെ ചെറുപ്പം മുതലേ നമ്മള് എങ്ങനെ നമ്മളൊരാള് സ്ത്രീയായിട്ടും ഒരാള് പുരുഷനായിട്ടും ഒക്കെ സ്വയം ഭാവന ചെയ്യുകയും പുരുഷനായിട്ട് നമ്മൾ ജീവിക്കുകയും സ്ത്രീയായിട്ടൊക്കെ ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ട്രാൻസ്ജെൻഡർ ആയിട്ട് ജീവിക്കുന്ന ആളാണ്, ഇന്റർസെക്സ്ഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നതിനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ആ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിൽ പരിശീലിക്കപ്പെടുന്നുണ്ട്.
നിങ്ങൾക്ക് ആ പരിശീലനത്തിന്റെ ഭാഗമാണ് ഇത്തരം വീണ്ടും വീണ്ടും നീ സ്ത്രീയാണോ പുരുഷനാണോ വിവാഹിതയാണോ അവിവാഹിതയാണോ ഇങ്ങനെ ചോദിക്കുമ്പം അത് അതിൻ്റെതായിട്ടുള്ള ഒരു നിയമവും കൂടി ഉണ്ടാക്കുകയാണ്. നമ്മൾ ഒന്നെങ്കിൽ ഇതായിട്ട് അല്ലെങ്കിൽ മറ്റേതായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി വിവാഹിതി ആയിരിക്കണം. ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞിട്ട് ഈ ചോദ്യം നമ്മളോട് ചോദിക്കുമ്പം ഞാൻ വിവാഹിതയല്ല സിംഗിൾ ആണ് എന്ന് പറയുമ്പോൾ അത് എന്തോ ഒരു കുറ്റബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും. അപ്പൊ ഇത്തരത്തിൽ ഏതാണ് നാച്ചുറൽ ഏതാണ് പേർവേഴ്സ് എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരിശീലനം ചെയ്യപ്പെടുന്ന ഒരു അധികാര ബന്ധത്തിനെയാണ് ക്യൂ തിയറി വെല്ലുവിളിക്കുന്നത്. അങ്ങനെ പരിശീലിപ്പിക്കപ്പെടേണ്ട ആവശ്യമാണ്. ആരാ പറഞ്ഞത് അങ്ങനെ ആയിരിക്കണം, എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, അങ്ങനെ അല്ലാണ്ട് വേറെ ഏത് രീതിയിൽ ജീവിക്കാം, അപ്പൊ അതിന് ഏത് തരത്തിലാണ് ഈ എന്ത് തരം സാമൂഹ്യ നിയമങ്ങളാണ് ഇതിന് സ്വാഭാവികവൽക്കരിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ ക്യൂ തിയറി വീണ്ടും വീണ്ടും ചോദിക്കും. അതേമാതിരി തന്നെയാണ് സ്റ്റേറ്റിന്റെ അധികാര ബന്ധങ്ങളെ വെല്ലുവിളിക്കുന്നത് മാതിരി തന്നെ ക്യൂ തിയറി നോക്കുന്ന മറ്റൊരു കാര്യം ഇത്തരം കാറ്റഗറീസ്. ഞാൻ പറഞ്ഞല്ലോ സ്ത്രീ പുരുഷൻ ജൂ ബുച്ച് ഫെം എന്നൊക്കെ പറയുന്നു. അതേമാതിരി വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്നെങ്കിൽ ഈ ദ്വന്ദ്മായ മാതൃകയിലാണ് ഈ പ്രകൃതിനെ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണയെ, അതായത് പിന്നെ ഈ കേരളത്തിലെ ഈ നവോത്ഥാന കാലം മുതൽക്ക് ഉണ്ടായി വന്നിട്ടുള്ള ഒരു വാദമുണ്ട്. അതായത് പിന്നെ മറ്റെല്ലാം മനുഷ്യനിർമ്മിതമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഘടനകളാണ്, അതായത് ജാതി മതം വർഗം എന്നൊക്കെ പറയുന്നത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നൊക്കെ ശ്രീനാരായണ ഗുരു പറയുന്നതിനോടൊപ്പം തന്നെ പറയുന്നത് പ്രകൃതി ഇതൊക്കെ മറ്റൊക്കെ മനുഷ്യനുണ്ടാക്കി, പക്ഷെ പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒറ്റ വിഭജനേ ഉള്ളൂ, അത് സ്ത്രീയും പുരുഷനും ആണ് എന്ന് അന്നത്തെ കാലം മുതലേ ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് പ്രകൃതി ഉണ്ടായിട്ടുള്ള എന്തോ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, മറ്റേതൊക്കെ സാമൂഹികമായിട്ട് നിർമ്മിക്കപ്പെടുകയാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകും. ഇപ്പം ഇത്തരം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നത് അതേമാതിരി ഇക്വേഷൻസ് ജെൻഡർ എന്ന് പറയുന്നത് സെക്സ് എന്ന് പറയുന്നത് സെക്സും ജെൻഡറും, അതായത് ലിംഗ പദവിയും നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള പിന്നെ പ്രത്യേകതയും ഒന്നാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഇങ്ങനത്തെ കാറ്റഗറികൾ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഇക്വേഷൻസിന് ഉണ്ടാക്കുന്നതൊക്കെ ക്യൂ തിയറി പൊളിച്ചു കാണിക്കുകയും അതിന് എങ്ങനെയാണ് ഏത് ഘട്ടത്തിലാണ് ഉണ്ടായി വന്നതെന്നുള്ള ചോദ്യം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കാറ്റഗറീനെ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ അതിന് പിന്നിൽ ഉണ്ടായി വന്നിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങള് സാമൂഹികമായിട്ടുള്ള പ്രക്രിയകളെ ഒക്കെ ക്യൂ തിയറി വെല്ലുവിളിക്കും. സാമൂഹികമായിട്ടുള്ള പ്രത്യേകതകളെ വെല്ലുവിളിക്കും എന്ന് പറയുമ്പം തന്നെ സമൂഹം എന്ന് പറയുന്നത് പലതായിട്ട് വിഭജിക്കപ്പെട്ട ആൾക്കാർ തമ്മിലുള്ള അധികാര ബന്ധങ്ങളും അത് തമ്മിലുള്ള സമരങ്ങളും അത് തമ്മിലുള്ള സമരസങ്ങളും ഒക്കെ കൂടിയതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ സാമൂഹികമായിട്ടുള്ള വിശകലനത്തിനുള്ള ഒരു ഉപാധിയും കൂടിയാണ് ക്യൂ തിയറി. അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ ലിറ്ററേച്ചറിൽ ഭാഷയിൽ അതെങ്ങനെയാണ് സാഹിത്യത്തിൽ അതെങ്ങനെയാണ് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള വിനിമയങ്ങളിൽ അതെങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടി വരും. നമുക്കറിയാം ഇപ്പൊ കേരളത്തില് പിന്നെ ആദ്യമായിട്ട് പിന്നെ ഒരു മുടി ഇപ്പൊ മുല്ലപ്പൂ മുടി നീട്ടി വളർത്തി അതിനകത്ത് മുല്ലപ്പൂ ഒക്കെ ചോദിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ഉണ്ടായതിനു ശേഷം അല്ല, അതിന്റെ ഒരു പബ്ലിക് എക്സ്പ്രഷൻ അതിന്റെ ഒരു സാഹിത്യത്തിനുള്ള എക്സ്പ്രഷൻ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി ഇന്ദുലേഖ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവല ആദ്യത്തെ മലയാളം നോവല് വരുമ്പോഴ അതിനകത്താണ് പിന്നെ മാധവൻ എന്ന് പറയുന്ന ഇന്ദുലേഖയുടെ പിന്നെ ചെറുപ്പനായിട്ടുള്ള കാമുകൻ മാധവൻ എന്നാണ് നീണ്ട തലമുടിയുള്ളത് മാധവനാണ് അതിനകത്ത് സുഗന്ധ തൈലങ്ങളൊക്കെ തേച്ച് മുടി മിനുക്കി അതിനകത്തേക്ക് ചൂടിക്കാൻ ഇന്ദുലേഖ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇന്ദുലേഖ മുല്ലപ്പൂ മാലയൊക്കെ പുറത്ത് കൊണ്ടുപോകുന്ന ഒരു രംഗം അതിനകത്തുണ്ട്. അപ്പം ഇത്തരത്തിൽ പിന്നെ ഈ സാഹിത്യത്തിലും ഒക്കെ നമുക്ക് ഇതിന്റെ പലതരത്തിലുള്ള എക്സ്പ്രഷൻസ് വരാം. സാഹിത്യത്തില് ഭാഷയില് നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിനകത്തും ഒക്കെ ഇതിനകത്ത് വരാം. അപ്പൊ അതിന്റെ ഒക്കെ ഒരു പിന്നെ ഒരു ബ്രോഡായിട്ടുള്ള ഒരു ക്രിറ്റിസിസവും കൂടിയാണ് ക്യൂ തിയറി വെക്കുന്നത്. ക്യൂ തിയറി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെക്ഷുവാലിറ്റി ലൈംഗികത എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ കുറിച്ചിട്ടുമുള്ള ചോദ്യങ്ങൾ ക്യൂ തിയറി കൊണ്ടുവരുന്നുണ്ട്. ലൈംഗികത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ മാത്രം കിടക്കുന്ന രണ്ടു പേർ തമ്മിലുള്ള ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് മാത്രമല്ല ലൈംഗികത. ലൈംഗികത എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷണൽ ആണ് എന്നാണ് ക്യൂ തിയറി പറയുന്നത്.
ഇന്റർസെക്ഷണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാതിയും നമ്മുടെ മതവും നമ്മുടെ പിന്നെ വർഗപരമായിട്ടുള്ള നമ്മുടെ പൊസിഷനും ഇങ്ങനെയുള്ള പല കാര്യങ്ങളാൽ നിർണയിക്കപ്പെട്ട പല കാര്യങ്ങളാൽ ആൾക്കാർ വായിക്കപ്പെടുന്ന ഒരു കാര്യവുമാണ് ലൈംഗികത എന്ന് പറയുന്നത്. എന്താണ് ഈ പിന്നെ കേരളത്തില് സ്ത്രീകളെ സ്നേഹിക്കുന്ന സ്ത്രീകൾ നടത്തി ഒരുമിച്ച് നടത്തിയിട്ടുള്ള ആത്മഹത്യകളെ കുറിച്ചിട്ടുള്ള ഫാക്ട് ഫൈൻഡിങ്ങിന് വേണ്ടിയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു സമയത്ത് ഞാൻ യാത്ര ചെയ്യണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞങ്ങൾ ഏറ്റവും ആദ്യം ചെയ്തിട്ടുള്ള ഫാക്ട് ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലുള്ള ഒരു മലയോര ഗ്രാമത്തിലുള്ള രണ്ട് സ്ത്രീകള് അവര് അതിനകത്ത് ഒരു സ്ത്രീ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് നമുക്കറിയില്ല, കാരണം അവർ മരിച്ചതിന് ശേഷമാണ് നമുക്ക് മറ്റുള്ള ആൾക്കാരെ കണ്ടിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇവര് ഒരുമിച്ച് ഒരു തോട്ടത്തില് വിഷം കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്തത്. അപ്പൊ അതിനെ കുറിച്ചുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഫാക്ട് ഫൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഈ സ്ത്രീ പിന്നെ അതിനകത്ത് ഭയങ്കര മിടുക്കികളായിരുന്നു, ഭയങ്കര തന്റേടികളായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നാട്ടുകാർ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ ഭയങ്കര ബന്ധമായിരുന്നു, ഈ ബന്ധം നിർബന്ധിച്ചിട്ട് വീട്ടുകാര് പിന്നെ വേർപിടിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ച ഒരു സമയത്താണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീട്ടുകാർ പറയുന്നുണ്ട്. അപ്പം പിന്നെ ഈ ഇങ്ങനെ ഈ ഫാക്ട് ഫൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാരെ കണ്ട് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു അവരുടെ നാട്ടുകാരായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ഒന്ന് രണ്ട് ആൾക്കാരെ കണ്ട് ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ അവര് പറയുന്ന ഒരു പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ആദിവാസി പെൺകുട്ടികൾ, ഇത് രണ്ട് ആദിവാസി പെൺകുട്ടികളല്ലേ, ആദിവാസി പെൺകുട്ടികൾ എന്ന് പറയുന്നത് അവര് പിന്നെ അവര് പെട്ടെന്ന് ഇങ്ങനെ വഴങ്ങി ലൈംഗികമായിട്ട് വഴങ്ങി കൊടുക്കുന്ന ആൾക്കാരാണ്. കാരണം അവരെ കൂട്ടത്തിലുള്ള ആണുങ്ങളൊക്കെ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പിള്ളേര് ജീപ്പ് ഡ്രൈവർമാർ വിളിച്ചാലൊക്കെ അവരുടെ കൂടെ പോകും. അപ്പം ഈ ആദിവാസി സ്ത്രീയുടെ ലൈംഗികത എന്ന് പറയുന്നത് പുറമെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരുടെ ആദിവാസി എന്നുള്ള അവരുടെ ആ ഒരു അവസ്ഥയും കൂടെ അവർ ആ ഒരു തന്മയും കൂടെ കണക്കിലെടുത്തിട്ടാണ് അവരെ സെക്ഷുവാലിറ്റിനെ കുറിച്ചിട്ട് മറ്റുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നത്. അപ്പം മറ്റേതെങ്കിലും ഒരു ജാതി, മറ്റൊരു പ്രബലമായിട്ടുള്ള ജാതിയിൽപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അവരെ കുറിച്ചിട്ട് ഒരിക്കലും ഇങ്ങനെ പറയില്ല. അപ്പൊ നമ്മുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ പല ഘടകങ്ങളാൽ നിർണയിക്കപ്പെട്ടതാണ് എന്നാണ് ക്യൂ തിയറി പറയുന്നത്. അതേ ആത്മഹത്യേന സൈക്യാട്രിസ്റ്റിനെ ഞങ്ങൾ കണ്ട് ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ സൈക്യാട്രിസ്റ്റ് പറഞ്ഞു, അയ്യോ അതിനകത്ത് ആ പെൺകുട്ടീനെ കണ്ടാലുണ്ടല്ലോ, അത് ആദിവാസിയാണെന്ന് നമ്മൾ ഒരിക്കലും പറയുകയില്ല, ഒരു ലെസ്ബിയൻ ആണെന്നും പറയില്ല, ആദിവാസി ആണെന്നും പറയില്ല. കാരണം അത്രയും കുലീനമായിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അപ്പൊ അവരെ കണ്ടിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു നായർ സ്ത്രീ ആണെന്നാണ്. അയാളുടെ വാക്കിൽ പറയുകയാണെച്ചാല് നായർ സ്ത്രീകൾ ഒരിക്കലും ലെസ്ബിയൻ ആവില്ല, ആദിവാസി സ്ത്രീകൾ കുലീനരും ആവില്ല, കുലീനമായിട്ടുള്ള പെരുമാറ്റം ആദിവാസി സ്ത്രീക്ക് പറ്റില്ല, നായർ സ്ത്രീക്ക് ഒരിക്കലും ലെസ്ബിയനും ആവാൻ പറ്റില്ല. അപ്പൊ സോ ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് പല തരത്തിൽ പല മറ്റു പല ഘടകങ്ങളാൽ ഇന്റർസെക്ട് ചെയ്യപ്പെട്ടിട്ട് കിടക്കുന്ന ഒരു കാര്യവും കൂടിയാണ് എന്നുള്ളത് ക്യൂ തിയറി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേമാതിരി ക്യൂർ എന്ന് പറയുന്ന ഒരു തന്മയ്ക്ക്, അല്ലെങ്കിൽ ക്യൂർ എന്ന് പറയുന്ന ഒരു വസ്തുവിന്, അല്ലെങ്കിൽ ക്യൂർ എന്ന് പറയുന്ന ഒരു പഠനശാഖയ്ക്ക് അതിന് ഒരു പിന്നെ വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റെഫറൻസ് ഇല്ല എന്നാണ് ക്യൂർ തിയറി വീണ്ടും വീണ്ടും പറയുന്നത്. ഇന്നിപ്പോ ക്യൂർ എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം നാളെ ക്യൂർ അല്ലാണ്ടായി പോകും. അപ്പം നമ്മുടെ രാഷ്ട്രീയ ചരിത്ര സന്ദർഭമാണ് എന്താണ് വിമതം എന്ന് തീർച്ചപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും വീണ്ടും വീണ്ടും വേലി പൊളിച്ച് പുതിയ സ്ഥലത്ത് വേലി ഉണ്ടാക്കേണ്ട ഒരു അതിന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം അതിനില്ല എന്നുള്ളതാണ് അതിന്റെ ശേഷി എന്നാണ് ക്യൂ തിയറിറ്റീഷ്യൻ പറയുന്നത്. പിന്നെ അതായത് നേരത്തെ പറഞ്ഞത് സെക്ഷുവാലിറ്റി, ക്യൂ തിയറി സെക്ഷുവാലിറ്റിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളിൽ നിന്നാണ് വന്നതെങ്കിൽ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞ സാധനം തന്നെ അത് പിന്നെ ഒരാളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കതുകൊണ്ട് തന്നെ ഇന്നയാളാണ് ലെസ്ബിയൻ, ഇന്നയാള് പിന്നെ ഹോമോസെക്ഷുവൽ ആണ്, ഇന്നയാൾ ട്രാൻസ്ജെൻഡർ ആണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് എണ്ണമെടുത്ത് അവരുടെ സ്വഭാവ വിശേഷങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ട്രാൻസ്ജെൻഡർക്ക് വേണ്ടിയിട്ട് പിന്നെ ചരിത്രാതീത കാലം ജനി തുടർ ഭാവിയിലേക്ക് നമുക്കൊരു ഒരു കുറിപ്പടി അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്ന വിചാരങ്ങളെ ക്യൂർ തിയറി പൊളിക്കുന്നുണ്ട്. കാരണം ഇന്നിപ്പം ആരാണോ ട്രാൻസ്ജെൻഡർ അത് ആയിക്കൊള്ളണമെന്നില്ല നാളത്തെ ഒരു ട്രാൻസ്ജെൻഡർ സ്വയം നിർവചിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നിർവചനങ്ങളും മനസ്സിലാക്കലും ഒക്കെ വളരെ കോണ്ടെക്സ്റ്റുവൽ ആണ്.
എന്നുള്ളതാണ് പിന്നെ ക്യൂർ തിയറി പറയുന്നത്. അപ്പൊ എന്താണ് ലെസ്ബിയൻ, എന്താണ് ഗേ, എന്താണ് സെക്ഷുവാലിറ്റി എന്നൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പുനഃപരിശോധിക്കുകയും മാറുകയാക്കുകയും ആരാണ് ഇത്, എങ്ങനെയാണ് ഇത്തരം ധാരണകൾ ഉണ്ടായി വന്നത് എന്നുള്ള അതിന്റെ വേരുകളിലേക്ക് ചുഴിഞ്ഞ് നോക്കുകയും വേണം എന്നാണ് ഇത് ഇതാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പിന്നെ ഒരാളിൽ, ഒരു വ്യക്തിയിൽ, ഒരു കാറ്റഗറിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ആ കാറ്റഗറിയാണ്, അതൊരു കാറ്റഗറിയാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന അതിൻ്റെ ഒരു വൈഡ് ഫീൽഡ് ഓഫ് നോർമലൈസേഷൻ എന്ന് പറയുക. അത് ഇത്തരത്തിലുള്ള ഞാനടക്കം ചെയ്യുന്ന അക്കാദമിക് പഠനങ്ങളും മറ്റ് പിന്നെ പോളിസികളിലും പിന്നെ സിനിമയിലും സാഹിത്യത്തിലും പിന്നെ ന്യൂസ് പേപ്പറിലും ഒക്കെ വരുന്ന പലതരത്തിലുള്ള ഡിസ്കോഴ്സിനെയും ഒക്കെ പിന്നെ നോക്കുകയും എന്തിനെയാണ് നമ്മൾ ശരിയല്ല എന്ന് പറയുന്നത്, എന്തിനെയാണ് നമ്മൾ ശരി എന്ന് പറയുന്നത്, ആരാണ് ഈ ശരീരത്തെ നിർണ്ണയിക്കുന്നത്, ഇത്തരം ചോദ്യങ്ങളാണ് ക്യൂർ തിയറി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ക്യൂർ തിയറിന്റെ ഒരു തുടക്കമായിട്ട് ക്യൂർ തിയറി ഹെറ്ററോനോർമേറ്റിവിറ്റി എന്നുള്ള പിന്നെ ഒരു പദത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് ഹെറ്ററോനോർമേറ്റിവിറ്റിന്റെ മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഭിന്നവർഗ മാനകങ്ങൾ, ഭിന്നവർഗ മാനകം എന്നുള്ള ഒരു പദം ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ അതായത് പിന്നെ ഈ ഹെറ്ററോസെക്ഷുവാലിറ്റി ആണ് നോ എന്നുള്ളത് എങ്ങനെയാ എന്ന് സ്ഥാപിക്കുന്നതിനാണല്ലോ ഹെറ്ററോനോർമേറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് പറയുന്നത് എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചേഴ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രാക്ടിക്കൽ ഓറിയന്റേഷൻ ദാറ്റ് മീൻ ഹെറ്ററോസെക്ഷുവാലിറ്റി നോട്ട് ഓൺലി കൊഹറന്റ് ദാറ്റ് ഈസ് ഓർഗനൈസ്ഡ് ആസ് എ സെക്ഷുവാലിറ്റി ബട്ട് ഓൾസോ പ്രിവിലേജ്. അതാണ് ഹെറ്ററോസെക്ഷുവാലിറ്റി ആണ് ശരി, അത് നമ്മൾ അങ്ങനെയാവണം, അത് അതാണ് സമൂഹത്തിന്റെ ഒരു അടിക്കല്ല് എന്നൊക്കെ പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ ആദ്യ ആദ്യകാലത്ത് ഈ പറഞ്ഞ മാതിരി ഗേ, ലെസ്ബിയൻ, ക്യൂർ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ പോകുമ്പോൾ പിന്നെ ആൾക്കാർ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അയ്യോ അങ്ങനെ, അല്ലെങ്കിൽ ഈ സമൂഹം എങ്ങനെയാ മുന്നോട്ടേക്ക് പോവുക, ഈ ഭാവി തലമുറ എങ്ങനെയാണ് ഉണ്ടാവുക, ഈ പറഞ്ഞ മാതിരി കുടുംബം എങ്ങനെയുണ്ടാവും, നിങ്ങൾ ഇതിനൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് വരികയാണോ എന്നൊക്കെ. അപ്പം അതൊരു സ്ഥാപനമായിട്ട് മാത്രമല്ല അതിന് കുറച്ച് മറ്റുള്ളതിനേക്കാൾ അതാണ് ശരി, അങ്ങനെയാണ് വേണ്ടത്, ശരിയായിട്ടുള്ള ആൾക്കാരൊക്കെ ഹെറ്ററോസെക്ഷൽ ആവും, അല്ലാത്ത ആൾക്കാർ ഈ പറഞ്ഞ മാതിരി എന്തോ പുച്ഛിക്കപ്പെടേണ്ടവർ, പുറന്തള്ളപ്പെടേണ്ടവർ എന്നുള്ള ഒരു ഒരു സാമൂഹികമായിട്ടുള്ള മാനകം ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് ഈ ഹെറ്ററോസെക്ഷുവാലിറ്റി ഹെറ്ററോനോർമേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ ഹെറ്ററോനോർമേറ്റിവിറ്റിനെയാണ് പിന്നെ ക്യൂർ തിയറി ചോദ്യം ചെയ്യുന്നത്. ഇതിനകത്ത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഈ സെഡ്രിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറിറ്റീഷ്യൻ, ബ്രിട്ടീഷുകാരിയാണ്, അവരും കൂടെ കൂടി ചേർന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു തിയറി ഉണ്ടാക്കി അതിനൊരു സ്റ്റാർട്ടിങ് കൊടുത്തത്. അപ്പം അവർ ഈ വിക്ടോറിയൻ സമയത്തെ നോവലുകൾ ധാരാളം നോക്കുന്നുണ്ട്. അപ്പൊ അവര് പിന്നെ അവർ വളരെ രസകരമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ത്രികോണ പ്രേമങ്ങൾ നമ്മൾ പലപ്പോഴും സിനിമകളിനകത്തും നോവലിനകത്തൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പം ഈ പിന്നെ ഈ ത്രികോണ പ്രേമങ്ങൾ എന്ന് പറയുന്നത് പിന്നെ രണ്ട് പുരുഷന്മാർ ഒരു സ്ത്രീനെ പ്രേമിക്കുക എന്നൊക്കെ പറയുന്നത്, അവര് പറയുന്നത് ഈ സ്ത്രീയുടെ ഈ നോവലുകളിൽ ഈ സ്ത്രീന്റെ ഒരു പിന്നെ ദൗത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീന്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ രണ്ട് പുരുഷന്മാര് തമ്മിലുള്ള ഹോമോസോഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസയറിനെ അതിന് ഇടം കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം മാത്രമേ ഉള്ളൂ. ശരിക്കും പുരുഷന്മാർ തമ്മിലുള്ള ഈ ബന്ധത്തിനെ കുറിച്ചിട്ടാണ് അത് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചിട്ട് ആ നോവലുകളൊക്കെ ഒരു ഹോമോസെക്ഷുവാലിറ്റിനെ കുറിച്ച് പറയുന്ന ഗേ നോവലുകൾ അല്ല, ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള നോവലുകൾ തന്നെയാണ്. പക്ഷെ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ഒരു നോവലിനകത്തും ഈ ഹോമോസോഷ്യൽ ആയിട്ടുള്ള പുരുഷന്മാർ തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് പിന്നെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചിട്ടും കൂടെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് സോസ്കി പറയുന്നത്. ഇപ്പൊ കേരളത്തിലാണെങ്കിലും വിദേശത്തൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഈ ഹോമോസോഷ്യൽ ആയിട്ടുള്ള ബന്ധങ്ങളിലാണ് നമ്മൾ എല്ലാവരും ജനിക്കുകയും വളരുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. സ്ത്രീകൾ തമ്മിലുള്ള സൗഹൃദം, സ്ത്രീകൾക്കിടയിലുള്ള കൂട്ടായ്മകൾ, കൂട്ടായ്മകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അധികവും സ്ത്രീകളായിരിക്കും. സ്ത്രീകൾ ഇരിക്കുന്ന ഇടങ്ങളിലായിരിക്കും നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്. പുരുഷന്മാരും ഒരു ഈവൻ വിവാഹിതനായിട്ടുള്ള ഒരു പുരുഷനാണെങ്കിൽ പോലും വീട്ടിൽ വന്നാൽ ഉടനെ തന്നെ മറ്റു പുരുഷന്മാരുടെ കൂട്ടങ്ങളിലേക്ക്, അത് രാഷ്ട്രീയമാണെങ്കിലും മതത്തിന്റെ കാര്യമാണെങ്കിലും പിന്നെ സ്പോർട്സിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ അതിനകത്തേക്ക് ഇപ്പം സ്ത്രീകളും ഏതാണ്ട് ഇപ്പൊ ഹോമോസോഷ്യൽ ആയിട്ടുള്ള ഇടങ്ങളിലാണ് നമ്മൾ ജീവിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് ഈ ബന്ധങ്ങളൊക്കെ സെക്ഷുവൽ ആയിട്ടുള്ള ബന്ധങ്ങളൊന്നും അല്ല. പക്ഷെ ഇതിനെ ഈ ഒരു ഹെറ്ററോസെക്ഷൽ ഐഡന്റിറ്റീന്റെ കീഴിലേക്ക് ആക്കി മാറ്റുക. ഈ ഹോമോസോഷ്യൽ ആയിട്ടുള്ള ബന്ധങ്ങൾ നിലനിൽക്കും, ഹോമോസോഷ്യൽ ആയിട്ടുള്ള ഇടങ്ങളിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ പോലും അതിന്റെ ഒരു പരിധി വിട്ടു എന്ന് തോന്നുമ്പം അടിച്ചമർത്താൻ വേണ്ടിയിട്ട്, വളരെ ഹോമോഫോബിക് ആയിട്ടുള്ള നിലപാടെടുത്തിട്ട് അടിച്ചമർത്താനും പറ്റുന്ന രീതിയിലാണ് പിന്നെ അതായത് ഹോമോസെക്ഷൽ ഡിസയറിനെ പിന്നെ പടിഞ്ഞാണിട്ട് പിടിക്കുകയും ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ കൂടിയാണ് ഈ പിന്നെ ഇത്തരം പിന്നെ ഈ അങ്ങനെയുള്ള ആ ഒരു സാമൂഹിക അന്തരീക്ഷത്തിനെയാണ് ഈ ത്രികോണ പ്രേമങ്ങൾ എന്ന് പറയുന്ന പിന്നെ കഥകൾ അല്ലെങ്കിൽ സിനിമകൾ. അന്ന് കഥകളെ കുറിച്ചിട്ടായിരുന്നു അവർ പറഞ്ഞത്, പക്ഷെ സിനിമകളാണെങ്കിൽ ഇപ്പൊ നമ്മൾ പല സിനിമയും എടുത്ത് നോക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം മോഹൻലാൽ സിനിമകളെ കുറിച്ചിട്ട് ആക്ച്വലി അങ്ങനെ ഒരു റീഡിങ് ഉണ്ടായി വന്നിട്ടുണ്ട്. പിന്നെ ഏതായിരുന്നു മഞ്ജു വാര്യർ ആറാം തമ്പുരാൻ, റൈറ്റ്, ആറാം തമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമേന്റെ ഓപ്പണിംഗ് സീക്വൻസ്, പഴയ സിനിമയാണ് ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നാൽ ആ സിനിമയുടെ ഒരു ഓപ്പണിംഗ് സീക്വൻസ് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പിന്നെ മോഹൻലാലും അയാളുടെ സുഹൃത്തും, അയാളുടെ സുഹൃത്ത് വളരെ വെമ്പലോട് കൂടിയിട്ട് മോഹൻലാൽ വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. പിന്നെ കാരണം അയാൾക്ക് എന്തൊക്കെയോ സാധിച്ചെടുക്കാനുണ്ട് മോഹൻലാലിനെ കുറിച്ച്, അയാളൊരു വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ളൊരു പിന്നെ സിറ്റുവേഷനിൽ പെട്ടിരിക്കും. അപ്പൊ മോഹൻലാൽ വന്നിട്ട് വേണം അയാൾ ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം അവര് തമ്മിലുള്ള സംഭാഷണമൊക്കെ നമ്മളിപ്പോ ഓർത്തെടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു രണ്ട് പ്രണയിതാക്കൾ തമ്മിൽ പറയുന്ന സംഭാഷണം മാതിരിയാണുള്ളത്. ഒരാൾ മറ്റേ മടിയിൽ പിടിച്ചിരിക്കുന്നു, തഴുകുന്നു, നീ എന്നെ വിട്ടുപോയതോടുകൂടിയിട്ട് എനിക്ക് ആകെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നീ ഒരിക്കലും എന്റെ സമീപത്തു നിന്ന് പോകാൻ പാടില്ല എന്ന് പറയുന്നു. എഗെയിൻ ആ മറ്റേ ലിഫാഫ എന്ന് പറഞ്ഞ പുതപ്പ് കിൽഡ് എന്ന് പറയുന്ന ആ കഥയിലുള്ള മാതിരി ഇവര് രണ്ടുപേരും ഒരു പുതപ്പിന്റെ ഉള്ളിലേക്ക് പോകുന്നതോട് കൂടിയിട്ടാണ് ആ ഒരു സീക്വൻസ് അവസാനിക്കുന്നത് തന്നെ. അപ്പം എന്ന് വെച്ചിട്ട് അവര് തമ്മിൽ ഒരു ഗേ ബന്ധമുള്ളതായിട്ട് ആ സിനിമയിൽ എവിടെയും പറയുന്നില്ല. അപ്പം പക്ഷെ ഈ പറയുന്ന പുരുഷന്മാർ തമ്മിലുള്ള പിന്നെ പുരുഷന്മാരെ ഈ സെയിം സെക്സിലുള്ള ആൾക്കാർ തമ്മിലുള്ള ഡിസയർ എത്രത്തോളം കൊണ്ടുവരാം, എത്രത്തോളം കൊണ്ടുപോകരുത് എന്നുള്ള നിയമങ്ങൾ ആണ് ഒരു ഒരു കമ്പൽസറി ഹെറ്ററോസെക്ഷുവാലിറ്റി, ഹെറ്ററോസെക്ഷുവാലിറ്റി ആണ് വേണ്ടത് എന്ന് അടിയുറപ്പിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള സോസ്കിന്റെ വാദങ്ങൾ ഉണ്ട്. അത് അവര് ആ സമയത്ത് അതിനു മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷ് നോവലുകളെ വിലയിരുത്തിയിട്ടാണ്. ജൂഡിത് ബട്ട്ലർ ആണെങ്കിൽ പറയുന്നത് പിന്നെ ഈ പെർഫോമിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. പെർഫോമിറ്റിവിറ്റി പറയുന്നത് ഇതൊക്കെ ക്യൂ തിയറിന്റെ പലതരം ഭാഗങ്ങൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ ഉണ്ട് അല്ലെങ്കിൽ ഇത് ഉണ്ട് എന്നുള്ള ഒരു എഫക്റ്റ്, അങ്ങനത്തെ എഫക്റ്റുകളാണ് നമ്മൾ അവശേഷിപ്പിക്കുന്നത്. ആ എഫക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അത് പെർഫോമിറ്റിവിറ്റിയിൽ കൂടിയാണ്. പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അഭിനയം, അഭിനയമല്ല പെർഫോമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പെർഫോമിറ്റിവിറ്റി എന്ന് പറയുന്നത് പിന്നെ അതായത് ഈ പ്രത്യേകിച്ചും ജെൻഡർ ആൻഡ് സെക്ഷുവൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ഈ സാമൂഹിക നിയമങ്ങൾക്കനുസരിച്ചിട്ട് എങ്ങനെയാണ് സ്ത്രീയായിട്ട് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പുരുഷനായിട്ട് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള കുറേ നിയമങ്ങളുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികൾ കരയണം, ഇമോഷണൽ ആകണം എന്നൊക്കെയുള്ള പലതരം നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ പഠിച്ചു വെച്ചിട്ടുള്ള പല പെർഫോമൻസിന്റെ രീതികളുണ്ട്. അപ്പം ഈ ഇത് പെർഫോമൻസിന്റെ മാത്രം, ഇത് പിന്നെ വീട്ടിനുള്ളിലും മാത്രമല്ല ഈ പെർഫോമൻസ് നമ്മൾ നടത്തുന്നത്. അത് ഈ പറഞ്ഞ മാതിരി പോപ്പുലർ കൾച്ചറിൽ, ഫിലോസഫിയിൽ, റിലീജിയനിൽ, സൈക്കോളജിയിൽ, മെഡിസിനിലൊക്കെ ഈ പെർഫോമൻസ് നടത്തുന്നത്. ഇത് ഒരു ഉദാഹരണം പറയുകയെന്ന് വെച്ചാൽ ഈ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു പഠനത്തിനകത്ത്, പ്രത്യേകിച്ചും ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന ഒരു മെഡിസിനകത്ത് തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യത്തിനകത്ത് അതിന്റെ ടെക്സ്റ്റ് ബുക്കുകളിനകത്ത് എഴുതിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് അനലൈസ് ചെയ്തപ്പം അതിനെ കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു പഠനം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കുകളിനകത്ത് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ചിട്ട് പറയുമ്പം പിന്നെ ഒരു പറയുന്നത് ശരീരത്തിനകത്ത് അതിനകത്ത് ഉള്ളിലേക്ക് കടന്നു വരുന്ന പലതരം അണുക്കള് നശിപ്പിക്കുന്ന പല സംവിധാനങ്ങളും ഉണ്ട്. അപ്പം അതിനകത്ത് ശരീരത്തിന്റെ നമുക്കറിയാം വൈറ്റ് ബ്ലഡ് സെൽസ് എന്നൊക്കെ പറയുന്ന ശ്വേത
രക്താണുക്കളൊക്കെ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ ഇതിനെ തന്നെ ശരീരത്തിന്റെ പ്രതിരോധത്തിനകത്ത് പിന്നെ പ്രധാന പങ്ക് വഹിക്കുന്ന അണുക്കള് രക്താണുക്കളെ ഒരു പലതായിട്ട് പിന്നെ വിഭജിക്കുകയാണ്. ഒന്ന് വാരിയൻസ്, അതായത് പടയാളികളായിട്ടുള്ള അണുക്കളുണ്ട്, ക്ലീനേഴ്സ്, ക്ലീൻ ചെയ്യുന്ന അണുക്കളുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ പടയാളികളായിട്ടുള്ള ശ്വേതരക്താണുക്കള് മുഴുവൻ അവർ ഉപയോഗിക്കുന്ന പ്രോണൗൺ അവനാണ്. അതേസമയം ക്ലീനർ ആയിട്ടുള്ള രക്താണുക്കൾ ഷീയാണ്, അവളാണ്. അപ്പം അവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ പടയൊക്കെ വെട്ടി ബാക്കിയുള്ള അണുക്കളെയൊക്കെ നശിക്കും. ഷീ ക്ലീനേഴ്സ് എന്താ ചെയ്യുക, പിന്നെ മറ്റ് അപകടകാരികളായിട്ടുള്ള പുറത്തുനിന്നുള്ള അണുക്കൾ ശരീരത്തിനകത്തേക്ക് എടുക്കും, അവർ ഭക്ഷിക്കും, ഭക്ഷിച്ച് ക്ലീൻ ചെയ്യും. അപ്പം അങ്ങനെ ഭക്ഷിച്ച് ക്ലീൻ ചെയ്യുന്നത് സ്ത്രീയാണ്. അപ്പൊ സാമൂഹികമായിട്ട് സ്ത്രീ പുരുഷ ജെൻഡേഴ്സിനെ ലിംഗപദ്ധതികൾ എങ്ങനെയാണോ വിഭാവനം ചെയ്തിട്ടുള്ളത്, അത് ഇത്തരത്തിലൊക്കെ മെഡിസിൻ നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ കൂടെയും നമുക്ക് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതിൽ കൂടെ അച്ഛനമ്മമാരും അമ്പലത്തിൽ ആര് തൊഴണം ആര് തൊഴാൻ പാടില്ല ഇങ്ങനെയുള്ള പല സാമൂഹികമായിട്ടുള്ള ഡിസ്കോഴ്സസിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പം അതാണ് നമ്മൾ നടത്തുന്ന പെർഫോമൻസ്. നമ്മളെല്ലാവരും അതായത് ട്രാൻസ്ജെൻഡർ പിന്നെ ലെസ്ബിയൻ, ഗേ, സ്ത്രീ പുരുഷൻ ഭേദമില്ലാണ്ട് എല്ലാവരും ഈ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെർഫോമിറ്റിവിറ്റി എന്താ ചെയ്യുന്നത്, അത് ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ചെയ്യുന്നതിനാണ് പെർഫോമിറ്റിവിറ്റി. അവര് ഇത്തരം നിയമങ്ങൾ അട്ടിമറിക്കും, അട്ടിമറിച്ചിട്ട് അതിനെ മറ്റൊരു രീതിയിൽ കൈവശപ്പെടുത്തും. അതാണ് അതിനുള്ള ഏറ്റവും വിധ്വംസകരമായിട്ടുള്ള ശേഷി എന്ന് പറയുന്നത്. കാരണം പിന്നെ ഈ സ്ത്രീ ശരീരമുള്ള ആൾ, സ്ത്രീ എന്ന് പറയുന്ന കോട്ടൺ കോട്ട് അങ്ങനത്തെ ഒരു ശരീരമുള്ള ആൾക്കാരാണ് സ്ത്രീ ആയിട്ട് പെർഫോമൻസ് ചെയ്യേണ്ടത് എന്ന് സാമൂഹികമായിട്ടുള്ള നിയമത്തിന് അട്ടിമറിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അട്ടിമറിച്ചിട്ട് അവരെന്താ ചെയ്യുന്നത്, ഈ പറഞ്ഞ സ്വാഭാവികമായിട്ടുള്ള സ്ത്രീകൾ പെർഫോം ചെയ്യുന്നതിനേക്കാൾ അതിമടങ്ങ് ഗംഭീരമായിട്ട് അങ്ങോട്ട് സ്ത്രീയായിട്ട് അവർ അഭിനയിക്കും. ഇത്രയും നല്ലൊരു സ്ത്രീ വേറെ ആർക്കും മാവാൻ പറ്റില്ല എന്നുള്ള രീതി അതിനെ കാരണം ചെയ്യും, അതിനെ മിമിക്കുകയും. അപ്പം അത് ഒരു തരത്തിലുള്ള ഒരു ക്രിറ്റിസിസവും കൂടിയാണ്. എന്നിട്ട് ഈ ക്രിറ്റിസിസത്തിൽ കൂടിയാണ് പിന്നെ എന്താണ് ഈ ഒരു ജെൻഡർ ഐഡന്റിറ്റീനെ കുറിച്ചിട്ടുള്ള സമൂഹ നിയമങ്ങളെ നമുക്ക് സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ ഇതൊക്കെ ഇത്രത്തെയൊക്കെ തന്നെ ഉള്ളൂ എന്ന് നമ്മൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന തരത്തിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഇപ്പം നമ്മുടെ ഈ ഹെട്രോ നോംസ് എന്ന് പറയുന്നതും ജെൻഡർ നോംസ് എന്നൊക്കെ പറയുന്നത് അതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്നാണ് പിന്നെ മറ്റൊരു ജ്യോ തിയറിറ്റീഷ്യൻ പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് അറിയാലോ, നമ്മൾ ബാങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മാതിരിയാണത്. അത് പിന്നെ എത്ര അത് ഓരോരുത്തർക്കും അവർക്ക് പറ്റുന്ന രീതിയിലാണ് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഏറ്റവും മോളിൽ എത്തുമെന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കുകയേ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കൂടുതൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ തിരിച്ച് വരവ് കിട്ടും എന്നൊന്നും നമ്മൾ വിചാരിക്കുകയേ വേണ്ട. കാരണം നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഇന്റർസെക്ഷനൽ ആയിട്ടാണ് നമുക്ക് ഈ തിരിച്ചു വരവ് കിട്ടുന്നത്. നമ്മൾ എത്ര നന്നായി സ്ത്രീ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ജാതിയിൽ പിന്നെ ദളിതയാണ് അല്ലെങ്കിൽ ആദിവാസി ആണെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന എന്താണ് അതിന്റെ ലാഭം എന്ന് പറയുന്നത് അത്രയൊന്നും ഉണ്ടാവില്ല. എപ്പോഴും നിങ്ങളെ പുവർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാത്രമേ ഇതാക്കണം. പക്ഷെ എപ്പോഴും ഇതൊരു തിരക്കഥ മാതിരിയാണ്. ഈ തിരക്കഥ അനുസരിച്ച് നമ്മൾ അഭിനയിച്ചോളണം എന്നുള്ളതാണ്. ആ തിരക്കഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഇപ്പൊ രാമായണത്തിനെയും മഹാഭാരതത്തിനെ കുറിച്ചൊക്കെ പറയുന്ന മതി, ബൈബിളിനെ കുറിച്ചൊക്കെ പറയുന്ന മതി, നമുക്ക് അതിനെ മുഴുവൻ സ്ക്രിപ്റ്റും കാണാപ്പാടാണ് പഠിക്കുന്നത്. അപ്പം എപ്പോഴാണ് പിന്നെ അർജുനൻ യുദ്ധത്തിന് പോകുന്നത്, എപ്പോഴാണ് അയാൾക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റുന്നത് ഒക്കെ നമുക്ക് ആദ്യം തന്നെ അറിയാം. അപ്പൊ ആ അറിവാണ് നമ്മൾ അതേമാതിരി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം എത്ര വയസ്സുവരെ പഠിക്കേണ്ടി വരും, എത്ര വയസ്സിലാണ് അതിനു മുമ്പ് വിവാഹം കഴിക്കാൻ വേണ്ടി അച്ഛനമ്മമാര് നിർബന്ധിച്ചാൽ നമുക്ക് പറ്റില്ല എന്ന് പറയും, അതിനുശേഷം നമുക്ക് പിന്നെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ തരത്തിൽ ഹെറ്ററോസെക്ഷുവാലിറ്റി നിരന്തരം ഈ ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് നമ്മൾ നീങ്ങുമ്പോഴും അതിനെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ജീവിതം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് തന്നെ ജീവിച്ചോളണം. ഈ സ്ക്രിപ്റ്റിന് നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം, എന്നാൽ എൻ്റെതായിട്ടുള്ള ഒരു മാറ്റം വരുത്തി കളയാം എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ പിന്നെ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും മാറ്റം വരുത്തുന്നില്ല എന്നല്ല, എല്ലാവരും അതിനെ പല രീതിയിൽ മാറ്റം വരുത്തുന്നുണ്ട്. അത് പിന്നെ സ്ത്രീ പുരുഷന്മാരാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു കപ്പിൾ എന്നുള്ള ധാരണയോട് കൂടിയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ അതിന് പുറത്ത് കിടക്കുന്ന ആൾക്കാർ, ഇത് ട്രാൻസ്ജെൻഡേഴ്സ് ആവാം അല്ലെങ്കിൽ ഗേ ആവാം ലെസ്ബിയൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ
ഈ ഐഡിയൽ സ്ക്രിപ്റ്റിന് പോട്ടം വെട്ടുന്ന അപ്പൊ ഈ സമൂഹം ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു തിരക്കഥയാണ്. അതാണ് വന്നിട്ട് പറ്റില്ല ഇതിന്, ഇതിനകത്ത് ചെറിയ മാറ്റങ്ങൾ, അവിടെ ഒരു മാറ്റം വരുത്തണം, നിങ്ങൾ കുടുംബം എന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മ കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഒരു കുടുംബം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുടുംബം പോലെ അമ്മയും അമ്മയുടെ ശിഷ്യഗണങ്ങളും അവരുടെ കാമുകരും പിന്നെ ക്ലയൻസും ഒക്കെ ആയിട്ടുള്ള ആൾക്കാര് ഉള്ള ഒരു കുടുംബമാണ്, അതാണ് കുടുംബം വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹിജഡ കമ്മ്യൂണിറ്റി വരികയാണെങ്കിൽ അവർ ഈ സ്ക്രിപ്റ്റ് അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സമൂഹം ഒന്നുമായിട്ട് അതിനെ എതിർക്കും, ആ നിങ്ങൾ ആരാ വന്നിട്ട് ഇതിനെ അട്ടിമറിക്കുക എന്നുള്ള മാതിരി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹെറ്ററോനോമേറ്റീവ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് നമ്മൾ പിന്തുടരുന്നിടത്തോളം കാലം നമുക്ക് ഒരു ബുദ്ധിമുട്ടും സംഭവിക്കില്ല. കാരണം നമുക്ക് ആ ഹെറ്ററോനോമേറ്റീവ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിനനുസരിച്ച് ജീവിക്കാൻ പാകത്തിനാണ് ഈ സമൂഹത്തിന് പാകപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. അപ്പം അത് ഈവൻ നിങ്ങൾ പിന്നെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രേമിച്ച് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും ധാരാളം വയലൻസ് പിന്നെ അതിനെ അംഗീകരിക്കില്ല സമൂഹം. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ വെട്ടിക്കൊലയും ഒക്കെ നടന്നിട്ടുള്ളതാണ് ജാതി മാറി വിവാഹം കഴിച്ചത്. എന്നാൽ പോലും വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോയി വിവാഹം കഴിക്കാൻ അമ്പലങ്ങളും ആര്യ സമാജത്തിന്റെ ഓഫീസും രജിസ്റ്റർ ഓഫീസും ഒക്കെ നമുക്കുണ്ട്. അല്ലാത്ത രണ്ട് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറും ട്രാൻസ്ജെൻഡർ അല്ലാത്ത ഒരാളും ഇവരൊക്കെ ഒരു വിവാഹം കഴിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇടം നമുക്കില്ല. അല്ലെങ്കിൽ പിന്നെ വിവാഹാലോചന നടത്താൻ പോലും ഇടം നിങ്ങൾ ഇന്നിപ്പോ ഉണ്ടായി വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നമ്മള് മാരേജ് പിന്നെ എന്താണ് ഈഴവ മാട്രിമോണി മുസ്ലിം മാട്രിമോണി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള മാട്രിമോണിയൽ പിന്നെ ഇടങ്ങളൊന്നും ട്രാൻസ്ജെൻഡർ മാട്രിമോണി ഒക്കെ ഇപ്പം ഉണ്ടായി വരുന്നുണ്ട്, പക്ഷെ അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇന്ദു ഹലോ ടീച്ചർ പറഞ്ഞു. അതെ സമയമായോ? നിങ്ങൾ പറയണ്ടേ, ഞാനിങ്ങനെ പറഞ്ഞു സംസാരിച്ചു പോയിക്കൊണ്ടിരിക്കും. 8 മണി വരെ ആയിരുന്നു, കുഴപ്പമില്ല ടീച്ചർ, ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ മതി. ഈ ഒരു ഐഡിയൽ, ഇത്തരം ഐഡിയൽ സാധനങ്ങള്, ഇത്തരം നോംസിനെ, ഇത്തരം നമ്മുടെ ഒരു കംഫോർട്ട് ഒരു സോണിനെ ഒക്കെ അട്ടിമറിക്കുന്ന തരത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ആൾക്കാരെ ത്രെറ്റൻ ചെയ്യുന്നത് നിങ്ങൾ ആരുടെ കൂടെയാണ് ലൈംഗിക ബന്ധം ഉണ്ടാക്കുന്നത് എന്നുള്ളതല്ല, അത് ഇത് നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു ജീവിത രീതിയെ വെല്ലുവിളിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അത് തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും സമൂഹത്തിൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യൂർ തിയറിറ്റീഷ്യൻ പറയുന്നത് നമ്മൾ എപ്പോഴും ഈ ഒരു പദത്തിന്റെ വിമതം അല്ലെങ്കിൽ ക്യൂർ എന്ന് പറഞ്ഞിട്ട് പദത്തിന്റെ ആപേക്ഷികതയെ വീണ്ടും പേർത്തും അതിനെ തന്നെയാണ് നമ്മൾ ഊന്നിക്കൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ സമയത്തേക്കും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പദമല്ല, അത് ഇന്ന് വന്ന് നാളെ പോകാവുന്നതാണ്. അത് എല്ലാ കാലത്തേക്കും വേണ്ടിയിട്ട് ഫിക്സ്ഡ് ആക്കുമ്പം അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ, അതിന്റെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സ്വഭാവം നഷ്ടപ്പെടും. കാരണം നാളെയുള്ള ആൾക്കാരാണ് വന്നിട്ട് ഇന്ന് നിങ്ങളൊന്നും വിമതമല്ല, ഞങ്ങളാണ് വിമതം എന്ന് പറയേണ്ടത്. ഇപ്പൊ വെളുത്ത വർഗക്കാരനായിട്ടുള്ള ഒരു ഗേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് അയാൾ ഇന്ന് വിമതമല്ല, കാരണം അയാൾക്ക് മറ്റു രാജ്യങ്ങളെയൊക്കെ, അമേരിക്കയിൽ ജീവിക്കുന്ന ആളാണ് പ്രത്യേകിച്ചും മറ്റു രാജ്യങ്ങളെയൊക്കെ കീഴടക്കാൻ ശേഷിയുള്ള ഒരു രാജ്യത്ത് താമസിക്കുകയും മുതലാളിത്തത്തിന്റെ എല്ലാ പിന്നെ അധികാര സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാള് അയാള് ഒരു പക്ഷെ വിമതമല്ല. അതേസമയം മറ്റ് പിന്നെ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ദളിതനായിട്ടുള്ള ഒരു ക്യൂർ ആയിരിക്കും ഞാൻ ആ ഒരു ഇടത്തിലേക്ക് കയറി വന്ന് അവരുടെ കയ്യിൽ നിന്ന് ആ ടേം തിരിച്ചു പിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എപ്പോഴും മാറി, ആരെയാണ് വിമതം എന്ന് വിളിക്കുന്നത്, ആ പദം കൊണ്ട് നമ്മൾ ആരർത്ഥമാക്കുന്നു എന്നുള്ളത് വീണ്ടും വീണ്ടും മാറിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ശേഷിയും എന്ന് പറയുകയാണ്. താങ്ക് യു.